ക്രിസ്തുയേശുവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ഈ വാഹനശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. നാം പ്രാർത്ഥിച്ച് ഈ വിവാഹ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുവാനായി പോകുകയാണ്. കർത്താവിൻ്റെ മഹനീയമായ സാന്നിധ്യം ഈ ശുശ്രൂഷയുടെ ആദ്യ അവസാനം ഉണ്ടാകുവാൻ എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയ്ക്കാം. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഹാലലൂയ. കർത്താവെ, ഈ ശുശ്രൂഷ വളരെ അനുഗ്രഹമാക്കി മാറ്റണം. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ നിറവ് ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ അവിടുന്ന് സഹായിക്കണമേ. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഐ പി സി ഫേസ് സെൻറ്റർ സഭയുടെ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന പ്രിയ ബ്രദർ കെ വി ഉമ്മൻ ഇപ്പോൾ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹാലലൂയ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയപരമപിതാവേ, രാവിലെ സമയത്തിനായി ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ കൂടിവരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നീ അറിയുന്ന ദൈവമാകയാൽ നന്ദിത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കാലാവസ്ഥ ഇത്രത്തോളം പ്രതികൂലമായിരുന്നിട്ടും ഇത്രയും പേർ കടന്നു വരുവാൻ തക്കവണ്ണം സഹായിച്ചു. അവരുടെ യാത്രയിലുടനീളം നിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. വിവാഹം നിശ്ചയം നടക്കുവാൻ തക്കവണ്ണം നീ സഹായിച്ചു. തുടർന്നുള്ള കാര്യങ്ങൾ നിൻ്റെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നു കർത്താവെ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്ന് കർത്താവെ കണ്ടിട്ട് നീ തക്കതായ തുണി അവർക്ക് ഒരുക്കിക്കൊടുത്തല്ലോ കർത്താവെ. ഇന്ന് കർത്താവെ, നിൻ്റെ മകന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മകളെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വിവാഹ ശുശ്രൂഷ കർത്താവെ അനുഗ്രഹിക്കാമെന്നിരിക്കുന്ന കർത്താവെ, നിൻ്റെ ദാസനെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ ഏറ്റവും ഭംഗിയെ ചെയ്യുവാൻ തക്കവണ്ണം ഉയരത്തിലെ ദൈവമേ, നിൻ്റെ ആത്മ നിറവാൽ നീ നിറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ ജനത്തെയും നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മടക്കയാത്രയിൽ നിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ഒരു പ്രയാസം ഉണ്ടാകുന്നതിനിടയാകാതെ നീ എല്ലാവരെയും പരിപാലിച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ദുരന്തത്തിൻ്റെ ആധിക്യത്തിൽ ലോകമെല്ലാം നടുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴേ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വൻകൃപയോർ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്നും നിന്നെ സ്തുതിച്ചു സ്തോത്രം ചെയ്തുകൊണ്ട് ശിഷ്യ കഴിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവോട് കേൾക്കണമേ. ആമേൻ, ആമേൻ. ദൈവമായ കർത്താവ് വീണ്ടും നമ്മെ സഹായിക്കട്ടെ. നാം അല്പനിമിഷങ്ങൾ കർത്താവിനെ ആരാധിക്കുവാനായി പോവുകയാണ്. കാരണം നാം ഒന്നോർത്താൽ അനേകം മാതാപിതാക്കൾ നാളുകളായി, വർഷങ്ങളായി ഒരു വിവാഹത്തിന് വേണ്ടി തങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അതൊക്കെ നീണ്ടുപോകുന്നു, വല്ലാത്ത പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത നന്മകൾ ഓർത്താൽ ദൈവസന്നിധിയിൽ അടങ്ങിയിരിക്കരുത്, ദൈവസന്നിധിയിൽ മൗനമായിരിക്കരുത്. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക എന്ന് ദൈവവചനത്തിൽ നാം വായിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇത് കർത്താവ് നൽകി തന്ന ദിവസമാണ്. നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കാൻ ദൈവമായ കർത്താവ് ഒരുക്കിയ സാഹചര്യമാണ്. അതുകൊണ്ട് നാം എല്ലാവരും ചേർന്ന് അല്പനിമിഷങ്ങൾ പാടി കർത്താവിനെ ആരാധിക്കുവാൻ പോവുകയാണ്. പാട്ടിവിടെ തുടങ്ങുമ്പോൾ തന്നെ പ്രിയ കർത്താവിൻ്റെ ദാസൻ വധുവരന്മാർ പാസ്റ്റർ സോജനയും അതുപോലെ തന്നെ സഹോദരി ഡോണയെയും അവർക്കായി ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് മാതാപിതാക്കന്മാർക്കോ അല്ലെങ്കിൽ അവർക്ക് തനിയെ വന്ന് അവിടേക്ക് ഇരിക്കാവുന്നതുമാണ്. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ.
കരുണയിൻ കരത്താൽ നീ കാക്കും പറയാമോ പുതുവഴി ഒരുക്കി അവൻ പുതുവഴി ഒരുക്കി കരുതുന്ന ദുഃഖത്തിൻ്റെ വേളയിൽ ദുഃഖത്തിൻ വേളയിൽ കൈവിടാത്തവൻ വീഴാതെ നിന്നെ കാണും ചേർന്ന്
അതേ നിൽപ്പിൽ തന്നെ ആയിരിക്കുമ്പോൾ ഒരു സങ്കീർത്തന ഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത് അത് കേൾക്കുന്നത് ഏറെ അനുഗ്രഹമാണെന്ന് തിരുവെഴുത്ത് പറയുന്നു. അങ്ങനെയെങ്കിൽ ശ്രദ്ധയോടെ ഈ തിരുവചന ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. 45-ാമത്തെ സങ്കീർത്തനം വായിക്കുന്നു. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോലാകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യ നിന്റെ അധരങ്ങളിൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവയെ നിന്റെ വാളരക്കി കെട്ടുക, നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോട് കൃതാർത്ഥനായി വാഹനമേറി എഴുന്നേൽക്ക. നിന്റെ വലങ്കൈ ഭയങ്കര കാര്യങ്ങൾ നിനക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു, ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു, രാജാവിൻ്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് അവ തറയ്ക്കുന്നു. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു, നിന്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദോഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ത്രത്തിൽ നിന്ന് കമ്പിനാഥ് നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലത്തുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കമണിഞ്ഞ് നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്ക, നോക്കുക, ചെവി ചായ്ക്ക, സ്വജനത്തെയും നിന്റെ പ്രതിഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സോർ നിവാസികൾ ജലത്തിലെ തറവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. അവളെ ചിത്ര തൈലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. സർവ്വഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി നന്ദിയോടെ ആ കർത്താവിനെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ പ്രിയ ദൈവജനത്തിനും പ്രാർത്ഥനയോടെ നാം എല്ലാവരും ഇവിടെ ആയിരിക്കുമ്പോൾ തുടർന്ന് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വഗി സ്വീചാക്കോ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നതായിരിക്കും. പാസ്റ്റർ വഗി സ്വീചാക്കോ മുൻപോട്ട് കടന്നു വന്ന് എല്ലാവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. വലിയ ദൈവസാന്നിധ്യം കർത്താവ് നമുക്ക് പകരേണ്ടതിന് ആദ്യയോടെ അവസാനം ഈ ശുശ്രൂഷകൾ വളരെ മനോഹരമായി തീരുവാൻ ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ട് നാം പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിക്കുമല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മക്കളായിരിക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ അങ്ങയുടെ പാദപീഠത്തിങ്കിലേക്ക് കടന്നു വന്നിരിക്കുന്നു. പ്രത്യേക കർത്താവേ ഡോണാമോളുടെയും പ്രിയ സോജൻ്റെയും വിവാഹത്തോടുള്ള ബന്ധത്തിൽ കർത്താവേ അങ്ങയുടെ ദാസന്മാരും ബന്ധുമിത്രാദികളും പ്രിയപ്പെട്ടവരുമായി ഒരുമിച്ച് അവിടുത്തെ പാദപീഠത്തിങ്ങ് ഞങ്ങളായിരിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉള്ളതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ തുറന്നു നടക്കുന്ന ശുശ്രൂഷയിൽ അവിടുത്തെ സാന്നിധ്യം കൃപയും കൂടെ ഇരിക്കണമേ. കർത്താവേ ശുശ്രൂഷകൾക്കായിട്ട് അവിടുത്തെ ദാസന്മാരെ അവിടുന്ന് അധികാരപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവമേ അവരെ അവിടെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതം കർത്താവേ ആരംഭിപ്പാൻ ഇന്ന് പകലിൽ അവിടുന്ന് കൃപ കൊടുക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഇരു കുടുംബങ്ങളെയും മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും പ്രിയപ്പെട്ടവരെയും എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുസാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. പരിശുദ്ധാത്മാവ് സകലവും നിയന്ത്രിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. വളരെ പ്രാർത്ഥനയോടെ എല്ലാവർക്കും ദൈവസന്നിധിയിൽ അതാത് സ്ഥാനങ്ങളിൽ ഇരിക്കാമല്ലോ. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യമായ നാമം ഒരിക്കൽ കൂടെ ഇന്ന് പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സോജൻ്റെയും അതുപോലെ സഹോദരി ഡോണയുടെയും വിവാഹത്തോടനുബന്ധിച്ച് നമുക്ക് ഒരുമിച്ച് ദൈവപാദപീഠത്തിൽ ഇപ്രകാരം കടന്നു വരുവാൻ കർത്താവ് ഒരുക്കി തന്ന നല്ല സാവകാശങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുകയാണ്. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ അനേക കുടുംബങ്ങൾ ഒരു വിവാഹത്തിന് വേണ്ടിയൊക്കെ ആഗ്രഹിച്ച് വല്ലാത്ത ഭാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമുക്ക് നൽകിയ നന്മകൾ, ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന ഉപകാരങ്ങൾ, ദൈവപ്രവർത്തികൾ ഓർത്ത് ആ കർത്താവിനെ എല്ലാ കാലത്തും സ്തുതിക്കാൻ നമുക്ക് സാധിക്കണം. ഇന്ന് പകലിലെ ശുശ്രൂഷ വളരെ അനുഗ്രഹമായി തീരട്ടെ. നമുക്ക് അറിയാം സമയത്തിൻ്റെ ചുരുക്കം, കാലാവസ്ഥയുടെ പ്രയാസങ്ങൾ, അതുപോലെ തന്നെ ഈ മഹാമാരി എന്ന പ്രതിസന്ധി,
ഇങ്ങനെ പലതിന്റെയും നടുവിൽ നാം അകപ്പെട്ടിരിക്കുന്നവരാണ് എങ്കിലും ഇപ്രകാരം മനോഹരമായി ഈ ശുശ്രൂഷ നടക്കുവാൻ ഇത്രത്തോളം കൊണ്ടുവരുവാൻ കർത്താവ് സഹായിച്ചു കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്തെ ഓർത്ത് നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ് ആ സാന്നിധ്യം വന്ന നിമിഷം മുതൽ നിങ്ങൾ എല്ലാവരും അനുഭവിക്കുന്നുവെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിലായിരിക്കാമല്ലോ മുഖവരകളായി പറഞ്ഞ് സമയം ദീർഘിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സർവശക്തനായ കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് ഹല്ലേലൂയ അതനുഭവിച്ചറിയാൻ ദൈവജനം ഒന്നുകൂടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമോ ആ കർത്താവിന് സകല മാനവും സകല മഹത്വവും അർപ്പിക്കുകയാണ് ആ കർത്താവിൻ്റെ സാന്നിധ്യം ഈ ശുശ്രൂഷയുടെ ആദ്യം മുതൽ അവസാനം വരെയല്ല ഇവരുടെ ജീവിതത്തിൻ്റെ പ്രാരംഭം മുതൽ അവസാനം വരെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവത്തിൻ്റെ വലിയ കരുതൽ ഇന്ന് നമുക്ക് കാണുവാൻ സഹായിക്കട്ടെ ആ കർത്താവിന് എല്ലാം നന്ദിയും പറയുകയാണ് അതുപോലെ തന്നെ വേദിയിലായിരിക്കുന്ന കർത്താവിൽ ശ്രേഷ്ഠദാസന്മാർ പ്രത്യേകിച്ച് കർത്താവിൽ വലിയേറിയ ദാസൻ പാസ്റ്റർ മോനച്ചൻ പാസ്റ്റർ അവരുടെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയാണ് ഈ വിവാഹ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുവാൻ കർത്താവിൻ്റെ ദാസനെ ലഭിച്ചതോർത്ത് നന്ദിയോടെ കർത്താവിനെ വാഴ്ത്തുന്നു കർത്താവിൻ്റെ ദാസൻ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു സുപ്രസിദ്ധ കൺവെൻഷൻ പ്രസംഗൻ അതുപോലെ ലോകമെമ്പാടും സഞ്ചരിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസനാണ് അതുപോലെ തന്നെ അനുഗ്രഹീതനായ ഒരു എഴുത്തുകാരനാണ് അതുമാത്രമല്ല അതിനേക്കാൾ ഉപരിയായി ഇപ്പോൾ ചില നാളുകളായി അല്ലെങ്കിൽ ചില നാളുകളായി അനുഗ്രഹിക്കപ്പെട്ട വിലയേറിയ ഗാനങ്ങളും എഴുതിക്കൊണ്ടിരിക്കുന്ന ഓർത്ത് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു ഞങ്ങളുടെ സീനിയർ ശുശ്രൂഷകനായി കർത്താവിൻ്റെ ദാസനെ ലഭിച്ചതിലും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഈ സഭയുടെ സീനിയർ ശുശ്രൂഷകനാണ് കർത്താവിൻ്റെ ദാസൻ ആ കർത്താവിൻ്റെ ദാസനെ ഈ ശുശ്രൂഷയിലേക്ക് വിവാഹ ശുശ്രൂഷയിലേക്ക് ഹാർദവം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇന്ന് മുഖ്യ സന്ദേശം നൽകുവാൻ അല്ലെങ്കിൽ നമുക്ക് ചുരുങ്ങിയ സന്ദേശം നൽകി ഇവരുടെ കുടുംബജീവിതത്തെ ഉറപ്പിക്കേണ്ടതിന് കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ ജേക്കബ് മാത്യു അവരുടെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു നിങ്ങൾക്കൊക്കെ ഓർമ്മ കാണും ചില നാളുകൾക്ക് മുൻപ് ഒരു യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ വളരെ വൈറലായിത്തീർന്ന ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു കർത്താവിനെക്കുറിച്ച് സവിസ്തരം പ്രസ്താവിച്ച ഒരു ദേവദാസൻ കർത്താവിൻ്റെ അഭിഷേകം തന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് മീറ്റിങ്ങുകളുടെ ഇടയ്ക്ക് അത് പറയുകയുമുണ്ടായി അത് പിന്നീട് അതിൽ നിന്ന് കാണാതെ പോയി ആ മെസ്സേജുകളൊക്കെ പക്ഷേ വളരെയധികം നിർമ്മലമായ സുവിശേഷം അറിയിക്കുന്ന ഒരു ദൈവഭൃത്യൻ എന്നുള്ള നിലയിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു കർത്താവിൻ്റെ ദാസൻ്റെ സാന്നിധ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് കർത്താവിൻ്റെ ദാസനെ ഹാർദവുമായി ഈ മീറ്റിങ്ങിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ വേദിയിലായിരിക്കുന്ന അനൂപ് പാസ്റ്ററെ ഓർത്ത് നന്ദി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു ആ കുടുംബവുമായി പ്രത്യേകിച്ച് സോജൻ പാസ്റ്ററിൻ്റെ കുടുംബവുമായി അഭേദ്യമായ ബന്ധമുള്ള കർത്താവിൻ്റെ ദാസനാണ് കർത്താവിൻ്റെ ദാസനെയും ദൈവം ധാരാളമായി അനുഗ്രഹിച്ച് ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുകൂടാതെ മറ്റനവധി ദൈവദാസന്മാർ ഇവിടെ ഇരിപ്പുണ്ട് സ്ഥലത്തിൻ്റെ ക്രമീകരണങ്ങൾ നിങ്ങൾക്കറിയാം ഈ കോവിഡ് കാലത്ത് ഈ സ്റ്റേജിൽ ഇത്രയും പേർ ഇരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളെ ആരെയും ഞങ്ങൾക്ക് ഇരുത്താൻ കഴിയാതെ പോയത് നിങ്ങൾ സദയം ഞങ്ങളോട് ക്ഷമിക്കുക എല്ലാ ദൈവദാസന്മാർ പാസ്റ്റർ അബി പൗലോസിനെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു അതുപോലെ തന്നെ പാസ്റ്റർ വഗീസ് കെ അദ്ദേഹത്തെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു പാസ്റ്റർ വി സി ജേക്കബ് അദ്ദേഹത്തെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു സന്നിഹിതരായിരിക്കുന്ന ആരെങ്കിലും ദൈവദാസന്മാരുടെ പേര് വിട്ടുപോയെങ്കിൽ എല്ലാവരെയും ഈ മീറ്റിങ്ങിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇന്ന് ഗാന ശുശ്രൂഷ നിർവഹിക്കുന്നത് അന്നേ മരിച്ചുപോയെങ്കിൽ എന്ന ഗാനത്തിലൂടെ ലോകത്ത് എമ്പാടും സുപ്രസിദ്ധി ആർജിച്ച ഞങ്ങൾ സഹോദര സുല്യം സ്നേഹിക്കുന്ന പ്രിയ ഫ്ലവിയെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു പ്രിയ സഹോദരൻ ഇന്ന് അനുഗ്രഹീതമായി ഗാനങ്ങൾ ആലപിക്കുന്നല്ലോ കർത്താവിൻ്റെ ദാസനെ ഞങ്ങൾ ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു എൻ്റെ സുഹൃത്തും അതുപോലെ എൻ്റെ അനിയനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ശിവനാട് സഭയിൽ എൻ്റെ മാതൃസഭയുടെ അംഗമാണ് കീബോർഡ് വായിക്കുന്ന പ്രിയ മകനെ അബി അബിയെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ സൗണ്ടൊക്കെ ഇത്രമാത്രം നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ ഗിഫ്റ്റിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ് അതുപോലെ ക്യാമറ അതുപോലെ വീഡിയോഗ്രാഫേഴ്സ് അതുപോലെ തന്നെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ ബന്ധുമിത്രാദികൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു ഇതിങ്ങനെ നടക്കേണ്ട ഒരു വിവാഹ ശുശ്രൂഷയല്ല അനേക ദൈവദാസന്മാരുടെ ഒരു നിര ഇവിടെ ഉണ്ടായിരിക്കേണ്ടതാണ് ഞങ്ങൾക്കറിയാം ബീഹാറിൽ നിന്ന് ഇന്ത്യ മിഷൻ്റെ കർത്താവിൻ്റെ ദാസൻ എ ബി പി മാത്യു ഡോക്ടർ എ ബി പി മാത്യുവിനെ ഞങ്ങൾക്ക് മറക്കാൻ സാധിക്കത്തില്ല കർത്താവിൻ്റെ ദാസൻ്റെ സാന്നിധ്യമൊക്കെ ഒരുപക്ഷെ ഈ ശുശ്രൂഷയിൽ ഉണ്ടായിരിക്കേണ്ടതാണ് സാഹചര്യങ്ങൾ ഇങ്ങനെയല്ലായിരുന്നു എങ്കിൽ അദ്ദേഹത്തെ അതുപോലെ തന്നെ സ്വജൻ പാസ്റ്ററിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അനേക ദൈവദാസന്മാർ അവരൊക്കെ ലൈവായി ശ്രവിക്കുന്നുവെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങളെല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം അറിയിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുകയാണ് ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഇപ്പോൾ നമ്മൾ ഒരു രണ്ട് ലൈൻ പാട്ടുകൂടെ പാടും പാടുമ്പോൾ പാടിയതിന് ശേഷം അതിൻ്റെ അനന്തരം കർത്താവിൽ വലിയേറിയദാസൻ ഡോക്ടർ ജേക്കബ് മാത്യു മുൻപോട്ട് കടന്നു വന്ന അല്പ നിമിഷങ്ങൾ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നതായിരിക്കും വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആമേൻ Thank you.
യേശു ആരിലും വലിയവൻ അവനൊപ്പം വരയാരുമില്ലേ യേശു ആരിലും യേശു ആരിലും വലിയവൻ അവനൊപ്പം വരയാരുമില്ലേ വെളിപ്പാട് പുസ്തകം 21 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ച മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. വിശുദ്ധന്മാർ, കർത്താവിൽ ആശ്രയിക്കുന്നവർ ഈ ഭൂമിയിലെ വാസം കഴിഞ്ഞിട്ട് അവർ സ്വർഗത്തിൽ നിത്യതയിലെത്തുമ്പോൾ അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭവനത്തെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ ഭവനത്തെ ഒരു മണവാട്ടിയോട് ഉപമിച്ചിരിക്കുന്നു, മണവാട്ടി എന്ന് വിളിച്ചിരിക്കുന്നു. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ച് ഒരുക്കിയിരിക്കുന്ന മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. എത്ര മനോഹരമാണ്! ആ പട്ടണത്തെ, ആ നഗരത്തെ മണവാട്ടി എന്ന് വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം യേശുക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ അതിലാ വസിക്കാൻ പോകുന്നത് നിത്യകാലം. കാന്ത, വിശുദ്ധന്മാർ, സഭ കാന്തനോട് ഇവിടെ കുഞ്ഞാടെന്ന് വിളിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിനോടുകൂടെ നിത്യകാലം ആ പട്ടണത്തിൽ, ആ നഗരത്തിൽ വസിക്കും. അതിനെക്കുറിച്ചാണ് താഴോട്ട് എഴുതിയിരിക്കുന്നത്. എത്ര മനോഹരമാണെന്നറിയാം! ഒരു മണവാളനെയും മണവാട്ടിയെയും ഇവിടെ നല്ല ഭംഗിയായിട്ട് ഇവിടെ വിവരിച്ചിരിക്കുന്നു. അവരുടെ ഒന്നിച്ചുള്ള ആ വാസം ഇവിടെ എഴുതിയിരിക്കുന്നു. താഴത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവം മനുഷ്യരോട് കൂടെ വസിക്കും, അല്ലെങ്കിൽ മണവാളൻ മണവാട്ടിയുടെ കൂടെ വസിക്കും. മണവാളൻ്റെ ആഗ്രഹം മണവാട്ടിയുടെ കൂടെ വസിക്കണമെന്നുള്ളതാ. ആ താരതമ്യം അത് ഇന്ന് പകൽ നമ്മൾ ഈ മക്കളോടുള്ള ബന്ധത്തിൽ വായിക്കുമ്പോൾ നിത്യതയിൽ അതെത്ര മനോഹരം, അതെത്ര ശ്രേഷ്ഠം! ഇന്ന് എന്നെ കേൾക്കുന്ന സകലരുടെയും അവകാശമാണ് അത്. ആ മണവാളൻ്റെ കൂടെ നിത്യകാലം മണവാട്ടിയായി വാഴുക. എന്നും മണവാട്ടി, എന്നും എന്നും എന്നും. ഒരു ദിവസമല്ല വിവാഹ വസ്ത്രം, ഒരു ദിവസമല്ല ഒരുക്കം, എന്നും എന്നും. അതൊരു പദവിയാണ്, അത് ഭാഗ്യമാണ്. അതിനോട് ഒപ്പം പറയാൻ ഈ ലോകത്തിൽ ഒന്നുമില്ല. മണവാളൻ മണവാട്ടിയോട് കൂടെ വസിക്കും. അടുത്ത വാക്കുകൾ ശ്രദ്ധിച്ചു കേട്ടാൽ നമ്മുടെ കണ്ണ് നിറയും. ഇപ്പം അന്നില്ലതാനും അവിടെ എഴുതിയിരിക്കുന്നത് മണവാളൻ മണവാട്ടിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. അങ്ങനൊരു മണവാളൻ അവളെ ചേർത്ത് നിർത്തി അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഓ, അതെത്ര സ്നേഹമാ, അതെത്ര ഭാഗ്യമാ! ഇങ്ങനൊരു കർത്താവിനെ രുചിച്ചറിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ രുചിച്ചറിഞ്ഞവരുടെ കുടുംബജീവിതം ഇതുപോലെ ആയിരിക്കും. കരയാൻ ഇടവരത്തില്ല. കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്ന നല്ലൊരു മണവാളൻ. പിന്നെയും എഴുതിയിരിക്കുന്നത് ഇനി ദുഃഖമില്ല, ഇനി മുറവിളിയില്ല, ഇനി കഷ്ടതയില്ല. അവിടെ നിത്യതയോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം കൂടെ ഉണ്ട്, ഇനി മരണമില്ല. മോനെ, ഈ മോളെ, ഈ പപ്പായും മമ്മിയൊക്കെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന, ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് ട്രൈബൽ മിഷനിൽ, പൊന്നുപോലെ വളർത്തി ഈ പ്രായത്തിലാക്കി നിൻ്റെ കയ്യിൽ തരിക. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഉണ്ടാകരുത് മോളെ. ഈ പപ്പായും മമ്മിയൊക്കെ
ഈ മകനെ ഇത്രയും വളർത്തി നിന്റെ കയ്യിൽ തരിക. അവനൊരു സുവിശേഷകനാ. ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നു ഇന്ത്യ മിഷനിൽ. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ അങ്ങനൊന്നും ഉണ്ടാകത്തില്ല. നിത്യതയിൽ ദുഃഖമില്ല, മുറവിളിയില്ല, കണ്ണുനീരില്ല, ഇനിയൊരു ശാപവുമില്ല, അവിടെ മരണവുമില്ല. പിന്നെയും യേശു ക്രിസ്തുവിനെ കുറിച്ച്, കുഞ്ഞാടിനെ കുറിച്ച്, മണവാളനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവം, ദൈവത്തിൻ്റെ സാന്നിധ്യം മണവാട്ടിയെ ശോഭയുള്ളതാക്കി മാറ്റും. ദൈവ തേജസ് ഉള്ളതാണ് ഈ പുതിയ യെരുശലേം. ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് യോഹന്നാൻ കണ്ടു. അതിൻ്റെ ബ്രില്യൻസ്, അതിൻ്റെ ശോഭ, അത് ദൈവ തേജസ്സിനാൽ ഇങ്ങനെ ശ്രേഷ്ഠമായി തിളങ്ങി ഇങ്ങനെ ഇറങ്ങി വരിക. ദൈവത്തിൻ്റെ തേജസ് അതിനെ ശോഭയുള്ളതാക്കി മാറ്റും. അതിനെപ്പറ്റി എഴുതിയിരിക്കുന്നത് കുഞ്ഞാട് അതിൻ്റെ വിളക്കാണ്, അതിൻ്റെ ശോഭയാണ്, അതിൻ്റെ മഹത്വമാണ്, അതിൻ്റെ എല്ലാം എല്ലാമാണ്. മണവാളൻ മണവാട്ടിയെ ശോഭയുള്ളതാക്കി മാറ്റും. ഒരു വാക്യം കൂടുണ്ട്, അത് പറഞ്ഞ് നിർത്തട്ടെ. എൻ്റെ താഴെ ഒരു വാക്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, പിന്നെ സിംഹാസനത്തിൽ നിന്ന് ഒരു ശബ്ദം വിളിച്ചു പറയുന്നതായിട്ട് കേട്ടത്, ഇതാ ഞാൻ സകലതും പുതിയതാക്കി തീർക്കുന്നു. ഐ മേക്ക് ഓൾ തിങ്സ് ന്യൂ. ബൈബിളിലെ ഏറ്റവും വലിയ വാഗ്ദത്തം ഇതാ ഞാൻ സകലതും പുതുതാക്കി തീർക്കുന്നു. ദൈവം എല്ലാം പുതുതാക്കി തീർക്കും. എ ന്യൂനെസ്, എ ഫ്രഷ്നെസ് നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകും. മടുപ്പുണ്ടാകത്തില്ല, തളർച്ചയുണ്ടാകത്തില്ല. ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാ. അവൻ അരുളി ചെയ്യുന്നത് ഇതാ ഞാൻ സകലതും പുതിയതാക്കി തീർക്കുന്നു. ഐ മേക്ക് ഓൾ തിങ്സ് ന്യൂ. ഇന്നെന്നെ കേൾക്കുന്ന ആരെങ്കിലും ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിലിരുന്ന് നിരാശയോടോ ദുഃഖത്തോടോ കുടുംബജീവിതത്തിൽ അല്പമല്ലാത്ത പ്രയാസത്തോടോ ഇരിക്കുന്നെങ്കിൽ ഈ വാഗ്ദത്തങ്ങൾ, ഈ കുഞ്ഞുങ്ങളോട് ഞങ്ങൾ പറയുന്ന ഈ ബ്ലെസ്സിങ്സ് നിങ്ങൾ കേൾക്കുമ്പോൾ വിഷമം തോന്നുന്നുണ്ടെങ്കിൽ പ്രയാസപ്പെടണ്ട. ഈ വാഗ്ദത്തം സകല മനുഷ്യർക്കുമുള്ളതാ. അങ്ങ് നിത്യതയിൽ ചെന്ന് കഴിയുമ്പോൾ മാത്രമല്ല, ഇപ്പോൾ റൈറ്റ് നൗ ഇവിടെ വെച്ച് ഇതാ ഞാൻ സകലതും പുതുതാക്കി തീർക്കുന്നു. ഏത് കയ്പുള്ളതും, ഏത് വേദനയുള്ളതും, ഏത് പ്രയാസമുള്ളതും യേശു ക്രിസ്തുവിൻ്റെ ഒരു വാക്കിൽ പുതുമയുള്ളതായി മാറും, പുതിയതായി തീരും. എ ബ്ലെസ്സിങ് എല്ലാവർക്കും ഉള്ളതാ. അതെങ്ങനായി തീരുന്നത്? വേദനയുള്ള സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ അനുഗ്രഹം ഇന്ന് പകൽ എങ്ങനെ യാഥാർത്ഥ്യമായി തീരും? ഇതാ ഞാൻ സകലതും പുതുതാക്കി തീർക്കുന്നു. അത് പറയുന്ന കർത്താവ് നമ്മോടുള്ള ബന്ധത്തിൽ അങ്ങനെ ചെയ്യാൻ കാര്യം. അതിൻ്റെ വില അവൻ കൊടുത്തതാ. കാൽവറി ക്രൂശിൽ അവൻ സകലത്തെയും പുതുതാക്കി തീർക്കും. അതിൻ്റെ വില മുഴുവൻ അവൻ കൊടുത്തു തീർത്തതാ. അന്നൊരു നാൾ ഗൊൽഗുഥായുടെ മുകളിൽ തൻ്റെ കരങ്ങൾ വിരിച്ച് കർത്താവ് ക്രൂശിന്മേൽ കിടക്കുമ്പോൾ ഇതിൻ്റെ വില മുഴുവൻ, മനുഷ്യവർഗം ചെയ്ത സകല കേടിൻ്റെയും വില അവൻ കൊടുത്തു തീർത്തു. ഇനി കഷ്ടതയില്ല, മുറവിളിയില്ല, മരണമില്ല, ദുഃഖമില്ല, ഇനിയൊരു ശാപവുമില്ല. യേശു ക്രിസ്തു തൻ്റെ ജീവൻ കൊടുത്ത് മണവാട്ടിയെ വിലയ്ക്ക് വാങ്ങിയതാണ്. തേജസ്സുള്ള ശോഭയുള്ളൊരു മണവാട്ടി ക്രൂശിൻ്റെ മുകളിൽ കർത്താവ് കൈകൾ വിരിച്ചു കടന്നു. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, പിന്നെയും അവൻ ഉറക്ക നിലവിളിച്ച് തൻ്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു. യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് യേശു ഉറക്ക നിലവിളിച്ച് തൻ്റെ തല ചായ്ച്ച് പ്രാണനെ വിട്ടു. നല്ല പാട്ടുകാരൊക്കെ പാട്ട് പാടുമ്പം പറയുന്നത് യേശു സ്വന്തം തോളിൽ തല ചായ്ച്ച് മരിച്ചെന്നാ. അങ്ങനെയൊക്കെ പാടാം, കുഴപ്പമില്ല. പക്ഷെ ബൈബിളിൽ അങ്ങനല്ല എഴുതിയിരിക്കുന്നത്. ജീവനോടിരിക്കുന്ന ഒരാൾ ജീവനുള്ളിടത്തോളം കാലം ക്രൂശിൽ തല ഉയർത്തിപ്പിടിക്കും. മരിച്ചു കഴിയുമ്പോൾ തല താഴും. തല ചായ്ച്ച് തൻ്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ പ്രസംഗിക്കുന്ന, ഞാൻ സേവിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ തല ഒരിക്കൽ മാത്രമേ താണിട്ടുള്ളൂ.
ക്രൂശിൽ മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ മാനവജാതിയെ വീണ്ടെടുക്കാൻ ആ ദൈവമാ പറയുന്നത്, ഇതാ ഞാൻ സകലതും പുതുതാക്കി തീർക്കുന്നു. ക്രിസ്തു ക്രൂശിൽ മരിച്ചു. ഒരു പട്ടാളക്കാരൻ റോമൻ പടയാളി ഓടി വന്ന് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കുന്തം കൊണ്ട് യേശുവിൻ്റെ വിലാപ്പുറം കുത്തി തുറന്നു. അതവൻ്റെ വിലാപ്പുറം കുത്തി തുറന്നു, അതിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. ഈ വചനത്തിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ തലകളെ വണക്കുന്നു. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. ഈ മണവാളന നിത്യതയിൽ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്നത്, ഇവനാ നമ്മുടെ തേജസ്, ഇവനാ നമ്മെ ശോഭയുള്ളതാക്കി മാറ്റുന്നത്, ഇവനാ നമ്മുടെ എല്ലാം എല്ലാം. ഈ കർത്താവിൻ്റെ എല്ലാ വാഗ്ദത്തങ്ങളും ഈ കുഞ്ഞുങ്ങൾ കൊണ്ട് സോജനും ഡോണയ്ക്കുമുണ്ട്. അവരുടെ ജീവിതം ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ടതായിത്തീരും. ഒരു നല്ല മണവാളനായി സോജനെ ദൈവം അനുഗ്രഹിച്ച് നിർത്തും. ഒരു നല്ല മണവാട്ടിയായി വിശുദ്ധയായി ഡോണയെ ദൈവം അനുഗ്രഹിച്ച് നിർത്തും. ഇന്ന് മുതൽ എന്നേക്കും കണ്ണുകൾ അടച്ചാട്ടെ, എന്നോട് ചേർന്ന് പാടിയാട്ടെ. കുഞ്ഞാട്ടിൻ കല്യാണമഹൽ ദീനത്തിൽ തൻ്റെ കാന്തയാ ഗംഭീഷ തസഭ. കുഞ്ഞാട്ടിൻ കല്യാണമഹൽ ദീനത്തിൽ തൻ്റെ കാന്തയാ ഗംഭീഷ തസഭ. ഹല്ലേലൂയ. അനുഗ്രഹീതമായ ഒരു ദൈവവചനം കർത്താവിൻ്റെ ദാസനിലൂടെ നമുക്ക് കേൾക്കുകയുണ്ടായി. ഞാൻ മുഖവരയായ അല്ലെങ്കിൽ കർത്താവിൻ്റെ ദാസനെക്കുറിച്ച് പറഞ്ഞതുപോലെ വാക്കുകൾ ഒട്ടും തന്നെ അതിശയോക്തി നിറഞ്ഞതല്ലെന്ന് നിങ്ങൾക്ക് ആ വചനത്തിലൂടെ മനസ്സിലായി. കർത്താവിനെ വരച്ച് കാണിക്കുന്ന നിർമ്മലമായ സുവിശേഷത്തെ അത് സംസാരിക്കുവാൻ കർത്താവിൻ്റെ ദാസന് എപ്പോഴും ഒരുക്കമാണ്. കർത്താവിൻ്റെ ദാസന് ധാരാളമായി ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. കുഞ്ഞാടിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. അതിനായി ഈ നാളുകളിൽ വിശുദ്ധിയോടെ ജീവിക്കാം. അതിനായി നമ്മെ തന്നെ ഒരുക്കാം. അതിനായി കാത്തിരിക്കാം. ഇനി നാം വിവാഹത്തിൻ്റെ പ്രധാന ശുശ്രൂഷയിലേക്ക് കടക്കുവാൻ പോവുകയാണ്. അതിനു മുൻപായി ഒരു പാട്ടിൻ്റെ ഈരടികൾ കൂടെ നമുക്ക് ശ്രവിക്കാം. അതിനുശേഷം കർത്താവിൻ്റെ അഭിഷേക ദാസൻ വിലയേറിയ ബി മോനച്ചൻ അവറുകൾ നമ്മുടെ ഒരുമിച്ചായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന ശുശ്രൂഷകൾക്ക് നേതൃത്വം നയിക്കുന്നതാണ്. വളരെ പ്രാർത്ഥനയോടെ ആഗ്രഹത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാമല്ലോ ദൈവമായ കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
വിശ്വസ്തനാവൻ വീരനാവൻ ഹോസേ അനുഗ്രഹമായ അവസരത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാനിതരായ എല്ലാ വിശിഷ്ട അതിഥികൾക്കും കർത്താവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ സ്നേഹവാദനം നൽകുകയാണ്. വിശേഷിച്ച് ഈ വിവാഹ ശുശ്രൂഷയുടെ അധ്യക്ഷനായിരിക്കുന്ന എ പി സി ഫെയ്ത്ത് സെൻറ്റർ ശുശ്രൂഷകൻ പാസ്റ്റർ ജോജി രാജു അവരുകൾ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ശക്തമായ ആത്മീയ സന്ദേശം നൽകിയ ബഹുമാനപ്പെട്ട ഡോക്ടർ ജേക്കബ് മാത്യു അവരുകൾ, അനുഗ്രഹീതരായ പല ദൈവദാസന്മാരുടെയും ഉണ്ട്, പാസ്റ്റർ വർഗീസ് ചാക്കോ, പാസ്റ്റർ അനൂപ്, പാസ്റ്റർ വി സി ജേക്കബ്, എല്ലാവർക്കും വിശേഷിച്ച് വളരെ മനോഹരമായ ഗാനങ്ങൾ ആത്മനിറവിൽ പാടുന്ന പ്രിയ ഗായക സംഭ്രമി, എല്ലാവർക്കും കർത്താവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവന്ദനം നൽകുന്നു. ഈ പ്രോഗ്രാം ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിശേഷിച്ച് ഇന്നത്തെ വി വി ഐ പികളാകുന്ന സുവിശേഷകൻ സർജൻ ജോർജ്, ഡോണ മാത്യു, വളരെയധികം സന്തോഷത്തോടെയാണ് ഞാനും ഈ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്, വിവാഹം നടത്താൻ പോകുന്നത്. നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ കൈ ഒന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്, നമ്മുടെ കൈ ഒന്ന് അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ ശക്തിയോട്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും.
അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിമേലിരിക്കും. സന്തോഷകാലത്തും സന്താവകാലത്തും ദൈവത്തെ സ്തുതിക്കണം. ഒത്തിരി പ്രതികൂലങ്ങളുണ്ട്. ജോജി ഓർപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട സോജൻ്റെ കല്യാണം ഇങ്ങനെ അല്ലായിരുന്നു നടക്കേണ്ടത്. ഒരു വലിയ ജനസഞ്ചയത്തിൻ്റെ നടുവിൽ നടത്തേണ്ടിയിരുന്നു. ആള് കുറവുണ്ടെന്നേ ഉള്ളൂ, വേറെ ഒരു കുറവും ഇടില്ല. അത്യുന്നതനായ ദൈവം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ട ഡോക്ടർ, ഞാൻ പ്രസംഗിക്കേണ്ടിയിരുന്ന ഒരു പ്രധാന വിഭാഗത്തിന് ഡോക്ടർ ജേക്കബ് മാത്യു പ്രസംഗിച്ചു ചങ്ങനാശ്ശേരി കോട്ടൂർ ഓഡിറ്റോറിയത്തിൽ. കാനഡയിലുള്ള എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ ബിജുവിൻ്റെ വിവാഹ മോളുടെ വിവാഹമായിരുന്നു. അന്ന് ഞാൻ ഓസ്ട്രേലിയയിലാണ്. ചില നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മെസ്സേജ് വാട്സാപ്പ് സന്ദേശമായി എനിക്ക് അയച്ചു തന്നു. സാധാരണ എല്ലാം കേൾക്കാറില്ല, അത് ഞാൻ കേട്ടു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചു. എൻ്റെ അഭാവത്തിലും ദൈവം ഒരു അഭിഷക്തനെ ഉപയോഗിച്ചത് കണ്ട് ഞാനത് ഫേസ്ബുക്കിൽ അത് വൈറലായി. മണിക്കൂറുകൾ കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ കാണാൻ തുടങ്ങി. അപ്പോൾ സുവിശേഷ വിരോധി ഡോക്ടർ അത് അറിഞ്ഞോ സുവിശേഷ വിരോധിയിൽ കടങ്ങിയിരിപ്പാൻ കഴിഞ്ഞില്ല. മണിക്കൂറുകൾ കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ അത് കാണാൻ തുടങ്ങി. ഒരുപക്ഷെ ഈ മെസ്സേജ് പാസ്റ്റർ ബിജു കേൾക്കുന്നുണ്ടായിരിക്കും. അവസാനം ആ പോസ്റ്റ് ഫേസ്ബുക്കിൽ നിന്ന് പിൻവലിക്കുന്നുണ്ട് ആ കുടുംബത്തെ. പക്ഷേ കുറച്ച് സമയം കൊണ്ട് ചെയ്യേണ്ട ശുശ്രൂഷ ആ മെസ്സേജ് ചെയ്തെടുത്തു. അതുകൊണ്ട് അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിപ്പാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഡോക്ടർ ഇന്നിവിടെ വന്നതിൽ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വളരെ അഭിമാനമാണ് പ്രിയപ്പെട്ട സോജൻ്റെ വിവാഹം നടത്തുന്നതിൽ. അനുഗ്രഹീതനായ ഒരു സുവിശേഷകനാണ് സോജൻ. ഒരു മിഷണറിയാണ്. താഴ്മയുള്ള, വിനയമുള്ള, സൗമ്യതയുള്ള, മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന, ദൈവത്തിൻ്റെ ദാസന്മാരെ സ്നേഹിക്കുന്ന, ധനത്തോടാർത്തിയില്ലാത്ത സൗമ്യനായൊരു ചെറുപ്പക്കാരനാണ് സോജൻ. ഞാൻ ഒത്തിരി കല്യാണം നടത്താറുണ്ട്, പ്രസംഗിക്കാറുണ്ട്. പക്ഷെ 101% ഹൃദയസംതൃപ്തിയോടെ ഒരു കല്യാണം നടത്തുക ഇവിടെ നിൽക്കുന്നത്. പ്രിയപ്പെട്ട സോജൻ്റെ മാതാപിതാക്കൾ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഭീമോനച്ചൻ ഹൃദയത്തിൽ എന്നാണ് പറയുന്നത്. ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു മോനെ നിങ്ങൾക്ക് കിട്ടിയതിൽ. പ്രിയ ഡോണ, നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. നിനക്ക് ബോധ്യമാകും ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരന് ലഭിക്കുന്നതിൽ. ഡോണയുടെ മാതാപിതാക്കൾ പാസ്റ്റർ ഭീമോനച്ചൻ ഇസ്റ്റേ എന്ന് പറയുന്നു, നിങ്ങൾ അനുഗ്രഹീതരാണ്. ഇത്ര അനുഗ്രഹീതനായ ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾ ലഭിക്കുന്നതിൽ. ഡോണയും അനുഗ്രഹിക്കപ്പെട്ടവളാണ്. ഒരു മിഷണറിയുടെ ഭാര്യയാകുവാൻ, ഒരു സുവിശേഷകൻ്റെ ഭാര്യയാകുവാൻ നീ എടുത്ത തീരുമാനത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഒരഭിഷക്തന് തുല്യം നിൽപ്പാൻ ഈ ഭൂവിൽ ആരുമില്ല. ഒരഭിഷക്തൻ്റെ ഭാര്യയായിരിക്കുക എന്നുള്ളതും അതിശ്രേഷ്ഠകരമായ പദവിയാണ്. ഇങ്ങനെയുള്ള അവസരങ്ങളിലാണല്ലോ പ്രത്യേകം പറയേണ്ടത്. പ്രിയപ്പെട്ട സോജൻ്റെ ആൻറ്റി, മമ്മിയുടെ അനിയത്തി ജൂലി സിസ്റ്റർ ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു മേളിലുണ്ടായിരിക്കും, ഇത് കാണുന്നുണ്ട്. സോജനയുമായി എൻ്റെ വീട്ടിലേക്ക് ജൂലി സിസ്റ്റർ വന്നത് ഞാൻ ഓർക്കുന്നു. അവനെ അച്ഛൻ പെട്ടെന്ന് പഠിപ്പാൻ സെമിനാരിൽ പോകാനിരുന്നു. എന്തുകൊണ്ടോ ആ വർഷം അഡ്മിഷൻ ലഭിച്ചില്ല. അതിൻ്റെ ഭാരത്തോടെയാണ് വന്നത്. ഞാൻ സോജനോട് പറഞ്ഞു, സോജൻ, നിനക്ക് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ സെമിനാരി പഠനത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ നീ ഒരു കാര്യം ഓർക്കണം, നീ സെമിനാരി പോയി പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് പ്രത്യേക ലോഹ കിട്ടും, അച്ഛനെന്നുള്ള വിളി കിട്ടും, റവറൻ്റ് എന്നുള്ള വിളി കിട്ടും. നീ ബസ്സിൽ കയറിയാൽ, ബസ് സ്റ്റാൻഡിൽ ചെന്നാൽ, പൊതുസ്ഥലത്ത് ചെന്നാൽ ആളുകൾ എഴുന്നേറ്റ് നിൽക്കും. നീ പഠിച്ചു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഒന്നിൽ കൊച്ചച്ഛനാക്കും, അതിനുശേഷം നിന്നെ വലിയച്ഛനാക്കും. നിനക്ക് ഫിക്സഡ് സാലറി കിട്ടും. നീ ഒരിക്കലും ഒരു സഭയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടേണ്ടി വരില്ല, കാരണം സഭ നോക്കും. എന്നാൽ നീ സുവിശേഷകനായാൽ നിനക്ക് സ്ഥാനവസ്ത്രം കിട്ടില്ല, നിന്നെ ആളുകൾ തിരിച്ചറിയില്ല, നിനക്ക് കൃത്യമായൊരു ശമ്പളമോ ഓഫർ ചെയ്യുവാൻ ഞാൻ ആളല്ല. മാത്രമല്ല, നീ പഠിച്ചിറങ്ങിയാൽ നിനക്കൊരു സഭ തരാമെന്ന് പോലും എനിക്ക് ഉറപ്പില്ല. നീ ആലോചിച്ച് വേണം തീരുമാനമെടുക്കാൻ. മോശം ഇസ്രയേലിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് നീ. സോജൻ്റെ കണ്ണുകൾ നിറയുന്ന ഞാൻ കണ്ടു. സോജൻ പറഞ്ഞു, പാസ്റ്റർ, ഞാനൊരു സുവിശേഷനാകാൻ തീരുമാനിക്കുന്നു. സന്തോഷമുണ്ട്, കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞാൽ. സാധാരണ ബൈബിൾ കോളേജിൽ സ്നാനപ്പെടാത്തവരെ എടുക്കില്ല, അഭിഷേകം പ്രാപിക്കാത്തവരെ എടുക്കില്ല.
ഞാൻ കുമ്പനാട് വിളിച്ചു പറഞ്ഞു. അപ്പോഴത്തേന് അഡ്മിഷൻ ക്ലോസ് ചെയ്തു. ഞാൻ പറഞ്ഞു തന്നെ ഒരാൾ വരുന്നുണ്ട്, സ്നാനപ്പെട്ടിട്ടില്ല, അഭിഷേകം പ്രാപിച്ചിട്ടില്ല, നിങ്ങൾ എടുക്കാം, ഭീമോനച്ഛനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്, എടുക്കാനൊക്കുമോ? പാസ്റ്റർ വാത്സനം ബ്രാഹ്മിൻ്റെ പെങ്ങൾ സ്റ്റാർലാൽ ലൂക്ക് പറഞ്ഞു, മോൻസൻ പാസ്റ്ററെ അഡ്മിഷൻ ക്ലോസ് ചെയ്തെങ്കിൽ ഞങ്ങൾ എടുക്കാം. സ്തോത്രം. ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയി 6 മാസം കഴിഞ്ഞാണ് സോജൻ സ്നാനപ്പെടുന്നത്, അതിനുശേഷമാണ് അഭിഷേകം പ്രാപിക്കുന്നത്. ഞാൻ ഈ സോജനെ നോക്കി പഠിച്ചു. പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കൂടി ഈ സഭയിൽ നിൽക്ക്, ഇവിടെ നിൽക്ക്, അല്ലെ ഈ സെൻറ്ററിൽ ഞാൻ സഭ തരാം, പ്രാർത്ഥിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ എൻ്റെ വിളി ബീഹാറിലേക്കാണ്, ഞാൻ അങ്ങയോടൊപ്പം ഇവിടെ നിൽക്കുന്നില്ല, അനുസരണക്കേട് കാണിക്കുകയല്ല, എനിക്ക് കർത്താവിനോട് അനുസരണം കാണിക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ, പ്രാർത്ഥിച്ചു വിട്ടു. അതിനിടയ്ക്ക് സോജൻ്റെ വല്യപ്പച്ചനൊരു അസുഖമുണ്ടായി. ഈ നമ്മൾ ഈ നല്ല ആളുകളെക്കുറിച്ച് നല്ലത് പറഞ്ഞ് ചത്ത് കിട്ടുമ്പോഴാണ്, ചത്ത് കിട്ടിയ നല്ല വാക്ക് പറയും. ഒരുവൻ ജീവനോടിരിക്കുമ്പോൾ അവനെ പുകഴ്ത്തണം, പ്രശംസിക്കേണ്ടത് ജീവകാലത്താണ്. ഈ അവസരമാണ് സോജനെക്കുറിച്ച് 4 വാക്ക് പറയേണ്ടത്, നല്ല വാക്ക് എനിക്കറിയാവുന്നത്. അപ്പോൾ ഈ സോജൻ അവിടുന്ന് വന്നു, അപ്പച്ചനോടൊപ്പം ഹോസ്പിറ്റലിലാണ്. ഞങ്ങളെല്ലാം ആശങ്കപ്പെട്ടു, ആ മിഷൻ അവിടുന്ന് അവർ പറഞ്ഞു വിടുവോന്നായി. ഞാൻ വിളിപ്പിച്ചു വീട്ടിൽ, എന്താണ് സോജ? അവൻ പറഞ്ഞു, അപ്പച്ചനെ ഇങ്ങനെ ഇട്ടിട്ട് എനിക്ക് പോകാൻ വയ്യ. സ്തോത്രം. ഞാൻ അപ്പച്ചൻ്റെ ശുശ്രൂഷ ചെയ്യണം, അപ്പച്ചനെ വീട്ടിൽ കൊണ്ടാക്കണം, അപ്പച്ചൻ സൗഖ്യമാകണം. അന്ന് സൗഖ്യമാകണമെന്ന് അറിയത്തില്ല, ദൈവം അവൻ്റെയും കൂടെ പ്രാർത്ഥന കേട്ടു, അപ്പച്ചൻ സൗഖ്യമായി. അപ്പച്ചനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് സോജൻ മിഷണറി സ്ഥലത്ത് പോയത്. സുവിശേഷം പ്രസംഗം മാത്രമല്ല, ജീവിതം കൂടെയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അങ്ങനെ അനുഗ്രഹീതനാണ് പ്രിയപ്പെട്ട സോജൻ. പ്രിയപ്പെട്ട പാസ്റ്റർ മാത്യു, നിങ്ങളും അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പാസ്റ്റർക്ക് 3 പെൺമക്കളാണ് അല്ലേ? അതിൽ മൂത്ത മോളെ കർത്താവിന് നൽകി, 2 അല്ലേ, ഓക്കെ, കർത്താവിൻ്റെ വേലയ്ക്ക് നൽകി. പ്രിയച്ചായനും മൂത്ത മോനെ കർത്താവിൻ്റെ വേലയ്ക്ക് നൽകി. ഒരു സുവിശേഷകൻ ഏത് കാലഘട്ടത്തിലും ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും അനുഗ്രഹീതമായ സുവിശേഷ പ്രസംഗം ദൈവകൃപയിൽ ജീവിക്കുന്ന ഇടമക്കളാണ്. ഇല്ലെങ്കിൽ നാട്ടുകാർ പറയും, നാട് നന്നാക്കാൻ നടന്നിട്ട് വീട് നന്നാക്കാൻ ഒത്തില്ലെന്ന്. നിങ്ങൾ ഭാഗ്യമുള്ളവനാണ്, അനുഗ്രഹീതനാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കൃപയിൽ വളർന്നല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സാധാരണ ഞങ്ങളുടെ കല്യാണ ശുശ്രൂഷ കാണുന്നവർ പറയും, ഇത് കേൾക്കേണ്ടതായിരുന്നു എന്ന്. ഇന്നത്തെ പരിമിതി കൊണ്ട് തീർക്കമാക്കുന്നില്ല പ്രസംഗം. ദൈവദാസൻ പ്രസംഗിച്ചു കഴിഞ്ഞു, വേഗത്തിൽ ഞാൻ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും. എന്നാൽ നിങ്ങൾക്ക് അത്യാവശ്യമായ ചില കാര്യങ്ങൾ പറയാതെ ഈ ശുശ്രൂഷ നടത്താൻ കഴിയില്ല. പ്രിയപ്പെട്ട സോജനും ദോണയും ശ്രദ്ധയോടിരിക്കുന്നു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെ, സാത്താൻ പൊളിക്കുന്ന വീടുകളുണ്ട്, ദൈവം പണിയുന്ന വീടുകളുണ്ട്. സ്വർഗം ഭൂമിയിലായിരിക്കുന്ന പോലെയുള്ള വീടുണ്ട്, നരകം ഭൂമിയിലായിരിക്കുന്ന പോലെയുള്ള വീടുകളുണ്ട്. നിങ്ങളുടെ വീട് സാത്താൻ പൊളിക്കുന്ന വീടാകരുത്, ദൈവം പണിയുന്ന വീടായിരിക്കണം. നിങ്ങളുടെ വീട് നരകം ഭൂമിയിലായിരിക്കുന്ന പോലെയാകരുത്, സ്വർഗം ഭൂമിയിലായിരിക്കുന്ന പോലെയാകണം. കുടുംബം ഭവനം, സോജൻ്റെ അനുജൻ്റെ വിവാഹം 1 ആഴ്ച മുമ്പ് നടന്നു, അവർ കുടുംബമായിട്ടുള്ളതുണ്ട്, ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാഷണം അവർക്കും അനുഗ്രഹമാകട്ടെ. കുടുംബം ഭവനം, ഭവനം എന്നതിന് 3 വാക്കാണ്, ഭവനം. ഈ ഭവനത്തിൻ്റെ ഭ മാറിയാൽ അത് വനമായി മാറും. ഭവനം വനമാകാൻ അധിക നേരം വേണ്ട, ഒരു ചെറിയ കാര്യം മതി. കണ്ടോ, ഭവനത്തിൽ ഒന്നൊന്നിനെ ആശ്വസിപ്പിക്കുന്നു, ഒന്നൊന്നിനെ ധൈര്യപ്പെടുത്തുന്നു, ഒന്നൊന്നിനെ പോഷിപ്പിക്കുന്നു, ഒന്നൊന്നിനെ ശക്തീകരിക്കുന്നു. എന്നാൽ വനത്തിൽ ഒന്നൊന്നിനെ കീഴടക്കുന്നു, ഒന്നൊന്നിനെ ആക്രമിക്കുന്നു, ഒന്നൊന്നിനെ ഇരയാക്കുന്നു. ദൗർഭാഗ്യവശാൽ കേരളത്തിൽ ഭവനങ്ങളെക്കാൾ കൂടുതൽ വനമാണ്. കേൾവിക്കാരെ, നിങ്ങളുടെ വീട് ഭവനമാണോ വനമാണോ? ശോധന ചെയ്യണം. നിങ്ങളുടെ വീട് വനമാകരുത്, ഭവനമാകണം. ഇസ്രായേൽ മക്കളെക്കുറിച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ അവരിൽ പ്രമോദിക്കും, ഞാൻ അവളിൽ ഉല്ലസിക്കും, ഞാൻ അവളിൽ ആനന്ദിക്കും. അതേ ദൈവം തന്നെ പിന്നീട് പറഞ്ഞു, 40 വർഷം ഞാൻ അവളെ സഹിച്ചു. അപ്പോൾ കുടുംബജീവിതത്തിൽ പ്രമോദമുണ്ട്, ഉല്ലാസമുണ്ട്, ആനന്ദമുണ്ട്. അപ്പോൾ തന്നെ സഹിക്കുക. ചിലർ കേട്ടിട്ടില്ലേ, ഇതാണ് അങ്ങ് സഹിക്കുക, ഞാനങ്ങ് സഹിക്കുക. മക്കളെ, നിങ്ങളുടെ വീട് സഹനമാകരുത്, പ്രമോദമാകണം, ഉല്ലാസമാകണം, ആനന്ദമാകണം.
ഞാൻ എന്തിനാ ഇത് പറയുന്നേ? ലൈവായി കേൾക്കുന്നവരെ, കേരളത്തിൽ ഒരു വർഷം 100,000 വിവാഹം നടക്കുന്നുണ്ട്. കേരളത്തിൽ 100,000 വിവാഹം കേരളത്തിൽ നടക്കുന്നു. അപ്പോൾ തന്നെ 50,000 വിവാഹമോചന കേസുകൾ ഒരു വർഷം രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. ഒരു വർഷം കൊണ്ടാണ് 50,000 വിവാഹമോചന കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നതെങ്കിൽ കഴിഞ്ഞ 4 വർഷം കൊണ്ട് കൊറോണ ആയിട്ടും 30,000 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. കേരളത്തിൽ ജില്ല 14 ഉണ്ടെങ്കിൽ 28 കുടുംബക്കോടതികളുണ്ട്. അതിൻ്റെ അർത്ഥം കുടുംബ തകർച്ച വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാനൊന്നുകൂടെ പറയാം, പ്രേമം യോജിപ്പിക്കുന്ന വിവാഹമുണ്ട്, സൗന്ദര്യം യോജിപ്പിക്കുന്ന വിവാഹമുണ്ട്, പണം യോജിപ്പിക്കുന്ന വിവാഹമുണ്ട്, ദൈവം യോജിപ്പിക്കുന്ന വിവാഹമുണ്ട്. ദൈവം യോജിപ്പിക്കുന്ന വിവാഹത്തിന് ദൈവം ഉത്തരവാദിയായിരിക്കും. കുടുംബജീവിതം തകരാതിരിക്കണമെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ച് ആരംഭിക്കുക. ഈ പകൽ ഒന്നുകൂടെ ഞാൻ പറയാം, എല്ലാം തകരും, എല്ലാം ഉടയും, എന്നാൽ കരഞ്ഞുകൊണ്ട് ആരംഭിച്ചത് തകരുവാൻ ദൈവം ഇടവരുത്തത്തില്ല. ഇത് കരഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നതിനാൽ, ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുന്നതിനാൽ തകരുവാൻ ദൈവം ഇടവരുത്തത്തില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരിക്കൽ കൂടെ കൈ ഉയർത്തി വാതുറന്ന് സ്തോത്രം ചെയ്യാം. കുഞ്ഞേ, നിന്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണോ? പ്രാർത്ഥിച്ച് ആരംഭിക്കണം, കരഞ്ഞുകൊണ്ട് ആരംഭിക്കണം. ഞാൻ വേഗത്തിൽ, ഇതൊരു മിഷണറി കുടുംബമാണ് സോജൻ. ഇതുപോലെ ഇനി അനേക കല്യാണങ്ങൾ നടത്തേണ്ടതാണ്, പ്രസംഗിക്കേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അവർക്കൂടെ പ്രയോജനപ്പെടാൻ വേഗത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഉയരേണ്ട പ്രധാനമായ 6 ഗാനങ്ങളെക്കുറിച്ച് പറയാം ഇന്ന്. സോജൻ നല്ലൊരു പാടുകയും ചെയ്യും, ഇപ്പം ഗൗരവത്തോടൊക്കെ ഇരിക്കുന്നെങ്കിലും നല്ലതായി പാടും. പിന്നെ ഒരു കാര്യമൂടെ ഞാൻ ഡോണായോട് പറയാം, ഈ ശാന്തൻ, ഈ സൗമ്യൻ ഇങ്ങനെ തന്നെ തുടരണോ എന്ന് തീരുമാനിക്കുന്നത് ഡോണായ. ഈ ശാന്തതയും സൗമ്യതയും ഒന്നും ഡോണായായിട്ട് ഇല്ലാതാക്കരുത്, അവസാനം വരെ നിന്നോണം. വിശുദ്ധ വേദപുസ്തകത്തിൽ ലൂക്കോസ് വിശേഷത്തിൽ 6 പാട്ടുകൾ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് എലിസബത്തിൻ്റെ പാട്ടാണ്, ഞാൻ വേഗത്തിൽ പറഞ്ഞു വിവാഹ സൂക്ഷ നടത്തും. ആ പാട്ടാണ് സോങ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ ഗീതം. നിങ്ങളുടെ വീട്ടിൽ മാത്രമല്ല, എല്ലാ വീട്ടിലും സ്നേഹത്തിൻ്റെ ഗീതം ഉയരണം. വേദപുസ്തകം പറയുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരാകണം. ചില പെണ്ണുങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ വഴക്കുണ്ടാക്കാൻ എന്തെങ്കിലും കാര്യമുണ്ടോ നോക്കിയാണ്. ഉള്ള സ്വസ്ഥത കളയരുത്, ചെല്ലുന്ന വീടിന് സ്വസ്ഥതയായിരിക്കണം, സമാധാനമായിരിക്കണം. സ്നേഹം നമ്മുടെ കർത്താവ് പറഞ്ഞു, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? യേശു സ്നേഹിച്ച പോലെ. യേശു എങ്ങനെയാണ് സ്നേഹിച്ച സഭയെ? ദേവദാസൻ പറഞ്ഞു, പണം കണ്ടല്ല, സൗന്ദര്യം കണ്ടല്ല, ആരോഗ്യം കണ്ടല്ല, പാരമ്പര്യം കണ്ടല്ല, നാം ശത്രുക്കളായിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ സ്നേഹിച്ചു. അപ്പം നിൻ്റെ ഭാര്യയ്ക്ക് രണ്ടുപേരോടും പറഞ്ഞ് സ്നേഹിക്കണം. പണം ഉണ്ടെങ്കിലും ഇല്ലേലും, സൗന്ദര്യം ഉണ്ടെങ്കിലും ഇല്ലേലും, നിൻ്റെ ഭർത്താവിന് പണം ഉണ്ടെങ്കിലും ഇല്ലേലും, നീ അവനെ അവളെ സ്നേഹിക്കണം. മക്കളെ, ഒന്നുകൂടെ ഞാൻ പറയാം, കവളൊട്ടിയാലും കണ്ണുകുടിഞ്ഞാലും പേഴ്സ് കാലിയായാലും കുറയാത്ത സ്നേഹമുള്ളവരായി നിങ്ങൾ തീരണം. ഈ ഇരിക്കുന്നവരൊക്കെ നിങ്ങളെക്കാൾ നന്നായി ഒരുങ്ങി വന്നിരുന്നവരാ ഒരിക്കൽ, പക്ഷേ ഇപ്പോൾ ഓരോരുത്തരുടെയും പരുവം കണ്ടോ. അപ്പോൾ ഈ സൗന്ദര്യമൊക്കെ പോവും, എന്തു പോയാലും കുറയാത്ത സ്നേഹമുള്ളവരായിരിക്കണം. ഒന്ന്, സോങ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ ഗീതം നിങ്ങളുടെ വീട്ടിൽ ഉയരണം. രണ്ടാമത്, സോങ് ഓഫ് ഫെയ്ത്ത്, മറിയയുടെ പാട്ടാണ്, വിശ്വാസത്തിൻ്റെ ഗീതം നിങ്ങളുടെ വീട്ടിൽ ഉയരണം. എന്താണ് മറിയ പറഞ്ഞത്? ശക്തനായവൻ എനിക്ക് വലിവ ചെയ്യും, ഇതുവരെ കരുതിയ ദൈവം ഇനിയും കരുതും, കർത്താവ് എന്നോട് പറഞ്ഞ് നിവർത്തിക്കുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. വിശ്വാസത്തിൻ്റെ പാട്ടുയരണം. നമ്മുടെ പ്രിയ സോജൻ നിന്ന് വളരെ സുന്ദരനാണ്, ഒരുങ്ങിയപ്പോൾ ഒന്നുകൂടെ സുന്ദരനായി. ആ കോട്ടിലെ ആ അതിനോട് ചേർന്നുള്ളതൊക്കെ നന്നായി ചേരുന്നുണ്ട്. അതുപോലെ പ്രിയപ്പെട്ട ഡോണായും വളരെ സുന്ദരിയാണ്, മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഇവർ രണ്ടുപേരും സുന്ദരനും സുന്ദരിയാന്ന് കേട്ടിട്ട് നിങ്ങൾക്കൊരു സന്തോഷമില്ലല്ലോ എന്ന് കൈയടിച്ച് സന്തോഷത്തോടെ. യെസ്, കുറച്ച് ദിവസത്തേക്ക് വലിയ തിരക്കായിരിക്കും കേട്ടോ, ഇവരെല്ലാം വിരുന്ന് വിളിക്കാൻ റെഡിയായിട്ടാണ് വന്നേക്കുന്നത്. പുഷ്പക വിമാനത്തിലായിരിക്കും യാത്ര, എല്ലായിടവും ചില്ലി ചിക്കനും ഒക്കെ ഒരുക്കി വെച്ച് നല്ല വിരുന്ന്. പക്ഷെ കുറച്ച് കഴിയുമ്പം വിമാനം ലാൻഡ് ചെയ്യും, ഡോണ ഉണ്ടാക്കുന്നത് സോജൻ കഴിക്കേണ്ടി വരും. ഡോണയ്ക്ക് വല്ലതൊക്കെ ഉണ്ടാക്കാൻ അറിയാവോ? ആ കുഴപ്പമില്ല, ഇല്ല പിന്നെ ഇൻ്റർനെറ്റ് ഉണ്ടല്ലേ. പ്രതിസന്ധിയൊക്കെ ആരംഭിക്കും. ഇപ്പം സോജനോട് ഞാൻ പറയാം, പ്രശ്നമില്ല എന്ന് വിചാരിച്ചാരും കുടുംബീവത്തിലേക്ക് പ്രവേശിക്കരുത്. ഇവിടിരിക്കുന്ന മാതാപിതാക്കളോട് ഭാര്യയുമായി വഴക്കുകൂടാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ, കുറച്ചുകൂടെ ഇവിടെ ഉള്ളൂ,
ഉണ്ടെന്ന് പറഞ്ഞ് ആരെങ്കിലും എഴുന്നേറ്റ് നിന്നാൽ 2021 ഏറ്റവും നല്ല ഞൊണയനുള്ള അവാർഡ് ആ പുള്ളിക്ക് കൊടുക്കണം. കാരണം കുടുംബജീവിതമാണോ പ്രശ്നമുണ്ട്, പക്ഷെ നേരം സന്ധ്യയാകും മുമ്പ് വഴക്ക് പറഞ്ഞു തീർക്കണം. പ്രശ്നവുമായി എവിടെ പോകരുത്, ബെഡ്റൂമിലേക്ക് പോകരുത്. എന്താ ഞാൻ പറഞ്ഞു വന്നത്? വിശ്വാസത്തിൻ്റെ പാട്ട്. ആരാധനമായി നൽകുന്ന അബ്രഹാം ഇസ്ഹാക്കി ചോദിച്ചു, അപ്പാ തീയുണ്ട് വിറകുണ്ട് യാഗവസ്തു എവിടെ? അബ്രഹാമിൻ്റെ മറുപടി, നീ തന്നെ ആടാന്നല്ല, യഹോവായിരേ ദൈവം കരുതും, ദൈവം കരുതും. മോളേ ഡോണ, ഈ സോജന എപ്പോഴെങ്കിലും ക്ഷീണിച്ചവനായി കണ്ടാൽ നീ ധൈര്യപ്പെടുത്തണം, കാരണം എല്ലാ പ്രശസ്തരും തളർന്നിട്ടുണ്ട്. ഏലിയാവാരായിരുന്നു, ഒറ്റ പ്രാർത്ഥനയാൽ മഴമേഘം തടഞ്ഞവൻ, ഒറ്റ പ്രാർത്ഥനയാൽ മഴ പെയ്യിച്ചവൻ, ഒറ്റ പ്രാർത്ഥനയാൽ ശബത്തെ ജീവിച്ചവൻ. ആ ഏലിയാവ് തളർന്നില്ലേ? ഇവരോട് മാത്രമല്ല, മാതാപിതാക്കളെ, ഈ എന്നോട് കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ഭർത്താവ് തളരുമ്പോൾ ഭാര്യ ധൈര്യപ്പെടുത്തണം, ഭാര്യ തളരുമ്പോൾ ഭർത്താവ് ധൈര്യപ്പെടുത്തണം, മക്കൾ ക്ഷീണിക്കുമ്പോൾ അപ്പനും അമ്മയും ധൈര്യപ്പെടുത്തണം, അപ്പനും അമ്മയും ക്ഷീണിക്കുമ്പോൾ മക്കൾ ധൈര്യപ്പെടുത്തണം. എന്താ പറയേണ്ടത്? ഇതുവരെ നമ്മെ കരുതിയ ദൈവം ഇനിയും നമ്മെ കരുതും. സോജൻ ക്ഷീണിക്കുമ്പോൾ മോള് പറയണം, അച്ഛാ എന്താ വിളിക്കാൻ പോകുന്നത് എനിക്കറിയില്ല, പക്ഷെ ഇപ്പം വിളിക്കുന്ന അവസാനം വരെ വിളിച്ചോണം, പറയണം സോജന അച്ചാച്ചാ ഇതുവരെ നമ്മളെ കൊണ്ടുവന്ന ദൈവം ഇനിയും നമ്മളെ കൈവിടില്ല, അവൻ നമ്മെ കരുതും. കൈ ഒന്നുയർത്തി സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ വിഷം വാങ്ങിച്ചുകൊണ്ട് വരാനല്ല ഭർത്താവിനോട് പറയേണ്ടത്, ഒന്നെത്തി കിണത്തി ചാടാമെന്നല്ല പറയേണ്ടത്, ഹോവായിരേ ദൈവം കരുതും. ഡി എൽ മോഡിയുടെ ഭാര്യ വളരെ ബുദ്ധിമുട്ടിയായിരുന്നു. ഡി എൽ മോഡി ഒരിക്കലും നിരാശനായെങ്കിലിരിക്കുമോ? മിണ്ടുന്നില്ല. ഉടനെ ഡി എൽ മോഡിയുടെ ഭാര്യ ഒരു കറുത്ത ഡ്രസ്സും ഒക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങി, എവിടെ പോവാന്ന് ചോദിച്ചു. അതെ, ഒരു ശവസംസ്കാരത്തിന് പോകുകയാ. എവിടെയാണ് ശവസംസ്കാരം? അതെ, ഡി എൽ മോഡിയുടെ ദൈവം മരിച്ചുപോയി, ഞാൻ അടക്കത്തിന് പോകുക. ഡി എൽ മോഡിക്ക് മനസ്സിലായി, എൻ്റെ ദൈവം മരിച്ചിട്ടില്ല. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ വരും, പ്രതിസന്ധി വരും, പ്രശ്നങ്ങൾ വരും, അപ്പോൾ ധൈര്യപ്പെടുത്തണം. പരസ്പരം കുറ്റപ്പെടുത്തുകയല്ല, പരസ്പരം ധൈര്യപ്പെടുത്തുക. മൂന്നാമത്തെ പാട്ട് സോങ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ പാട്ട്. അതാണ് സക്കരിയാവിൻ്റെ പാട്ട്. ഈ ക്രിസ്ത്യ ജീവിതം എപ്പോഴും സുഗലോലുപത്തമല്ല. ദ വാലി ഓഫ് ഷോർട്ട് ഡെത്ത്, മരണനിൽ താഴ്വരയിൽ ഇറങ്ങേണ്ടി വരും, കൂരലിൽ താഴ്വരയുടെ പോകേണ്ടി വരും, ആരും കൂട്ടില്ലാത്ത ദിനങ്ങളുണ്ടായെന്ന് വരും. അപ്പോൾ പ്രത്യാശയുടെ ഗാനം പാടണം. എന്താ എഴുതിയിരിക്കുന്നത്? കൂരലിൽ താഴ്വരയുടെ നടന്നാലും, അതെനിക്ക് വളരെ ഇഷ്ടമാണ്, പച്ചയായ പുൽപ്പുറത്തവൻ നമ്മെ കിടത്തുക. ദ വാലി ഓഫ് ഷാഡോ ഡെത്ത്, മരണനിൽ താഴ്വരയിൽ നമ്മെ കിടത്തുകയല്ല, അവൻ നമ്മെ നടത്തുകയാണ്. അതിൻ്റെ അർത്ഥം ഞാൻ ഇവിടെ കൂടെ നടക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഞാൻ ഇതിന് പുറത്ത് വരും. പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ, ഭാരം വരുമ്പോൾ, ഒറ്റപ്പെടൽ വരുമ്പോൾ, വെല്ലുവിളി വരുമ്പോൾ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങൾ പറയണം, ഞാൻ ഇതിന് പുറത്തു വരും. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? എൻ്റെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരും. അടുത്ത പാട്ട് സോങ് ഓഫ് വർഷിപ്പ്, ആരാധനയുടെ ഗീതം. നിങ്ങളോടിത് പറയേണ്ടതില്ല, എങ്കിലും ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. കുഞ്ഞുങ്ങളെ, ഭക്തന്മാരായ നമ്മുടെ പിതാക്കന്മാർ വലിയ സമ്പന്നരല്ലായിരുന്നെങ്കിലും ദൈവാശ്രയമുള്ളവരായിരുന്നു. അവരുടെ വീടുകളിൽ പ്രഭാത പ്രാർത്ഥനയും സന്ധ്യാരാധനയും ഉണ്ടായിരുന്നു. നമ്മുടെ പിതാക്കന്മാരുടെ ആരാധനാഗീതങ്ങൾ കേട്ടുകൊണ്ടാണ് നാട്ടുകാരെ ഉറങ്ങാൻ പോയിക്കൊണ്ടിരുന്നത്. അവരുടെ പാട്ട് കേട്ടുകൊണ്ടാണ് നമ്മുടെ നാട്ടുകാർ ഉണർന്നത്. പ്രിയപ്പെട്ട സോജനോടും മോളോടും ഞാൻ പറയാം, ദൈവം നിങ്ങളെ നടത്തും, പട്ടിണി കിടക്കേണ്ടി വരില്ല. എന്നാൽ നിങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം തീ കത്തിയില്ലെങ്കിലും ആരാധനയുടെ തീ കത്താതിരിക്കരുത്, പുക ഉയർന്നില്ലെങ്കിലും പ്രാർത്ഥനയുടെ പുര ഉയരാതിരിക്കരുത്. എത്ര തിരക്കുണ്ടെങ്കിലും നിങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ദൈവം മക്കളെ തരുമ്പം അവരെയും കൂടി ഇരുത്തി പ്രാർത്ഥിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം, ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ താമസിക്കുന്ന ഏറിയയിൽ നിങ്ങളുടെ പാട്ടും പ്രാർത്ഥനയും കേട്ടുകൊണ്ട് വേണം നിങ്ങളുടെ അയൽക്കാർ ഉറങ്ങാൻ പോകാൻ. നിങ്ങൾ താമസിക്കുന്നിടങ്ങളിൽ നിങ്ങളുടെ ആരാധന കേട്ടുകൊണ്ട് വേണം നിങ്ങളുടെ അയൽക്കാർ ഉണരാൻ. ഭക്തന്മാരായ നമ്മുടെ പിതാക്കന്മാർ കുഞ്ഞുങ്ങളെ ഇരുത്തി എന്തെല്ലാം ആ പാടിയത്! അരുമേനി കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ, ആരുമേനി കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ, മാനസത്തിൽ ആദി പൂണ്ടു
കേദീപാൻ സാധു അന്തനായി തീർന്നിടൽ ദൈവമേ സാധു അന്തനായി തീർന്നിടല്ലേ ദൈവമേ എൻ്റെ ദൈവം മഹത്വത്തിനാർദ്രവാനായി ജീവിക്കുമ്പോൾ എൻ്റെ ദൈവം മഹത്വത്തിനാർദ്രവാ മക്കളെ ഇരുത്തി ഇതൊക്കെ പാടണം, അവിടെ വിശ്വാസം വർദ്ധിപ്പിക്കണം, ധൈര്യം വർദ്ധിപ്പിക്കണം. മക്കളെ, ആരുമില്ലെങ്കിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും കേൾക്കുന്നുണ്ടോ? ആരുമില്ലാത്ത ദിവസങ്ങൾ വരും, നിങ്ങളെ എല്ലാവരും ഒറ്റപ്പെടുത്തും. അപ്പം പറയണ വെച്ചാൽ ആരൊറ്റപ്പെടുത്തിയാലും ഞാൻ കൂടെ നിൽക്കുമെന്ന് പറയണം. തിരിച്ചും സ്തോത്രം, ദൈവത്തിലുള്ള ആശ്രയം വർദ്ധിപ്പിക്കണം. ഓക്കെ, സോങ് ഓഫ് വർഷിപ്പ് സമയം പോന്നു. അടുത്ത പാട്ടാണ് സോങ് ഓഫ് ഡെഡിക്കേഷൻ, സമർപ്പണത്തിൻ്റെ ഗാനം. ആ പാട്ട് പാടിയത് സിമോന്റെ പാട്ടാണ്, നാഥാ നിന്റെ ഹിതം പോലെ എന്നിൽ സംഭവിക്കട്ടെ, നീ എന്നെ സമാധാനത്തിൽ വിട്ടയക്കണം. മക്കളെ, എല്ലാം ദൈവത്തോട് ചോദിക്കാം, പക്ഷെ ദൈവത്തിന് ഹിതമുള്ളത് മാത്രമേ നിവർത്തിക്കാവൂ. ഞാൻ കൂടെ കൂടെ പ്രസംഗിക്കുമ്പോൾ പറയും, ഒരു ദൈവം ഇതിൽ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ, കർത്താവേ ഇന്ന മാസം ഇത്രാം തീയതി ഞാൻ പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയ്ക്ക് നീ മറുപടി തരാഞ്ഞതിനാൽ നിനക്ക് നന്ദി എന്ന് പറയും. സ്തോത്രം. ചില കാര്യങ്ങൾക്ക് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന പോലും മറുപടി തന്നില്ലെന്ന് വരാം, പക്ഷേ ദൈവം നിത്യമായ നന്മ ഉദ്ദേശിച്ച് സകലവും ചെയ്യൂ. കർത്താവ് എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം നിവർത്തിക്കണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുക. അടുത്ത പാട്ട് സോങ് ഓഫ് റിഡംപ്ഷൻ, വീണ്ടെടുപ്പിൻ്റെ ഗാനം. അതാണ് ഷിമോൻ്റെ പാട്ട്. ആ പാട്ട് നിത്യത്തിലും പാടും, വളരെ ഗൗരവമാണ്. നിങ്ങൾ ശാന്തമായി എന്നെ ശ്രദ്ധിക്കൂ. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചുള്ള ജീവിതം നിമിത്തം നിങ്ങളിൽ ഒരാളിൻ്റെ നിത്യത നഷ്ടപ്പെടാനിടയാകരുത്. നിങ്ങളുടെ രണ്ടുപേരുടെയും നിത്യം നഷ്ടപ്പെടരുത്. നമ്മുടെ ലക്ഷ്യം നിത്യത അത്രേ, കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, പ്രിയപ്പെട്ട സാറ് പറഞ്ഞു, അതെനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല, കെയർ യുവർ പേരൻസ് ടുഗദർ. സോജനോട് ഇതൊന്നും പറയേണ്ടതെന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ ദൗത്യമാണ്. പ്രിയ സോജൻ, പ്രിയ പാസ് ഡോക്ടറെ ഓർപ്പിച്ചതുപോലെ ഈ മോളെ കഷ്ടപ്പെട്ട് വളർത്തി നല്ല വിദ്യാഭ്യാസം നൽകി നിന്റെ കയ്യിലേൽപ്പിക്കുകയാണ്. ഈ മോൾ എപ്പോൾ അവിടെ മാതാപിതാക്കളെ കാണണമെന്ന് ആഗ്രഹിച്ചാലും സോജൻ തടയരുത്. പെട്ടെന്നൊന്നും പാനൊക്കത്തില്ല ബീഹാറിൽ നിന്ന്, എന്നാൽ പോലും. അതുപോലെ തന്നെ ദൈവം നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ നൽകുമ്പോൾ ആ പപ്പായിക്കോ മമ്മിക്കും സിസ്റ്റർക്കോ മോള് ഷെയർ ചെയ്യുവാൻ സോജൻ തടയില്ലെന്ന് എനിക്കറിയാം, പക്ഷെ തടയരുത്. പ്രിയപ്പെട്ട മോളെ, ഇമോൻ മൂത്രമോനാണ്. കർത്താവിൻ്റെ വേലയ്ക്കായി അവൻ പോകാനിറങ്ങിയപ്പോൾ അവർ മനസ്സോടെ സമർപ്പിച്ചു, നിന്റെ കയ്യിലേൽപ്പിക്കുകയാണ്. നീ ആ വീട്ടിൽ ചെല്ലുമ്പോൾ നീ നിമിത്തം ആ മാതാപിതാക്കളുടെ കണ്ണുകൾ നനയാൻ പാടില്ല. നിങ്ങളോട് രണ്ടുപേരോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഇരുവരും നിമിത്തം നിങ്ങളുടെ ഇരുവരുടെയും മാതാപിതാക്കളുടെ കണ്ണുകൾ നനയരുത്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് എന്ത് ചെയ്യുമോ, നാളെ നിങ്ങളുടെ തലമുറ നിങ്ങളോടത് ചെയ്തിരിക്കും. നിങ്ങൾക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിങ്ങളുടെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം. എനിക്കറിയാം അവരുടെ കണ്ണിൻ്റെ കോണിൽ നനവ് വരുന്നുണ്ട്. അവരിരുവരും മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയുദ്ദേശിച്ച് പറയുന്നു. ഈ മണവാളൻ മറ്റൊരു മണവാളൻ നിഴൽ, ഈ മണവാട്ടി മറ്റൊരു മണവാട്ടിക്ക് നിഴൽ. പ്രിയ ഡോക്ടർ അത് പറഞ്ഞുകൊണ്ട് ഞാൻ വിശദമാക്കുന്നില്ല. യേശു ക്രിസ്തുവിന് വിശുദ്ധ ബൈബിൾ കൊടുത്ത അനേക വിശേഷ നാമങ്ങളിൽ ഒരു നാമമാണ് കുഞ്ഞാട്. ബൈബിൾ പറഞ്ഞു, നാം സന്തോഷിച്ചുല്ലസിക്കുക, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിശേഷനാമമാണ് കുഞ്ഞാടെങ്കിൽ യേശുവിൻ്റെ രക്തത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട് ശുദ്ധീകരണം പ്രാപിച്ച ദൈവസഭയുടെ വിശേഷനാമം അത്രേ കാന്ത. ഈ മണവാളൻ യേശു ക്രിസ്തു നിഴൽ, ഈ മണവാട്ടി ദൈവസഭയ്ക്ക് നിഴൽ. ഈ കല്യാണം ഇനി അധികം താമസിയാൻ നടക്കാൻ പോകുന്ന യേശു ക്രിസ്തുവിൻ്റെ കുഞ്ഞാടിൻ്റെ കല്യാണ നിഴൽ. സഹോദരങ്ങളെ, യേശു മടങ്ങി വരാറായി, കാഹളം ധ്വനിക്കാറായി, വിശുദ്ധന്മാർ ഉയർക്കാറായി. യേശു ക്രിസ്തുവിൻ്റെ വരവിന് അടയാളമായി പറഞ്ഞതെല്ലാം സംഭവിക്കുന്നു. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കുന്നു, ക്ഷാമം ഭൂമ്പം ഉണ്ടാകുന്നു, മഹാവ്യാധികൾ വർദ്ധിക്കുന്നു. എത്ര ഭീതിയോടെയാണ് നിങ്ങളും ഞാൻ ഓടിയിരിക്കുന്നത്. 16 കോടി ആളുകൾ
കോവിഡ് എന്ന മഹാവ്യാധിക്ക് അടിമകളായി പിടിക്കപ്പെട്ടു. 40 ലക്ഷം ആളുകൾ നിനയാ നേരത്ത് മൃത്യുവിനുരയായി. നാളെ ആരുണ്ടെന്നറിയത്തില്ല. ഇന്ന് വരെ നമ്മെ പരിപാലിച്ച ദൈവത്തിൻ്റെ ദയോർത്ത് ഒരിക്കൽ കൂടെ കരമുയർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സുഹൃത്തെ, ഈ ലോക സംഭവങ്ങളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. യേശു മടങ്ങി വരാറായി. അവനെതിരേൽപ്പാൻ നിങ്ങൾ ഒരുങ്ങുക. ഉപദേശത്തിൻ്റെ വിശുദ്ധിയിൽ, ജീവിതത്തിൻ്റെ വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഗായകസം ഒരു പാട്ടിൻ്റെ രണ്ടടികൾ പാടിയിട്ട് കൃത്യസമയത്ത് എന്നോട് പറഞ്ഞ സമയത്ത് ഈ വിവാഹ ശുശ്രൂഷ 12:35 പോകില്ല. ഇതെല്ലാം അവസാനിക്കും. പേടിക്കുകയൊന്നും വേണ്ട. ഇത്രയും നേരം ദൈവവചനം കേൾക്കാൻ കഴിഞ്ഞില്ലേ? ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഒരു പാട്ട് പാടും, അതിനുശേഷം നാം വിവാഹ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാ ദൈവമക്കളും കണ്ണുകളടയ്ക്കുക. ഈ പാട്ട് പാടുമ്പോൾ പ്രാർത്ഥിക്കുക, ധ്യാനിക്കുക. ഞാൻ പറഞ്ഞല്ലോ, സ്വർഗം ഭൂമിയിലായിരിക്കുന്നവരുള്ള കുടുംബങ്ങൾ, നരകം ഭൂമിയിലുള്ള അവസ്ഥ, നിങ്ങളുടെ കുടുംബം എങ്ങനെയുള്ളതാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കുടുംബം എങ്ങനെയുള്ളതാണ്. ഏത് നിമിഷവും മൃത്യു കടന്നു പിടിക്കാം. ഏത് നിമിഷവും യേശു മടങ്ങി വരാം. സുഹൃത്തെ, നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, യേശുവിൻ്റെ വരവനായി നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഈ ഗാനം കേൾക്കുമ്പോൾ ഒരുക്കപ്പെടുവാൻ, ഒരു സുവിശേഷകന്റെ കല്യാണമാണിത്, ഒരുക്കപ്പെടുവാൻ ദൈവമായ കർത്തവിടെയാക്കട്ടെ. വേഗത്തിൽ പാടിയാട്ടെ. യെസ്, കേരള സ്റ്റേറ്റിന്റെ വിവാഹ നിശ്ചയ രേഖ ഇപ്പോൾ ഇവിടെ ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു.
ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ തെക്കേക്കര വില്ലേജിൽ വിളയിൽ വീട്ടിൽ ശ്രീമാൻ ശ്യാമുകൾക്കുട്ടി ജോർജിൻ്റെയും ശ്രീമതി സുജാ ശ്യാമുവേലിൻ്റെയും മകനും ഇന്ത്യൻ പന്തക്കോസ് ദീപസഭ കായംകുളം ഫെയ്ത്ത് വർഷിപ്പ് സെൻ്റർ സഭാംഗമായ സുവിശേഷകൻ സോജൻ ജോർജ് ശ്യാമുവേൽ എന്ന ഈ യുവാവും. പ്ലീസ് സ്റ്റാൻഡ് സോജൻ. വയനാട് ജില്ലയിൽ മാനന്തവാടി താലൂക്കിൽ പയ്യമ്പള്ളി വില്ലേജിൽ വയലിൽ കൊല്ല വീട്ടിൽ പാസ്റ്റർ മാത്യു വി ജേക്കബിൻ്റെയും ശ്രീമതി പുഷ്പ മാത്യുവിൻ്റെയും മകളും പടമല്ല ട്രൈബൽ മിഷൻ സഭാംഗവുമായ ഡോണ മാത്യു എന്ന ഈ യുവതിയും. പ്ലീസ് സ്റ്റാൻഡ് ഡോണ. തമ്മിലുള്ള വിശുദ്ധ വിവാഹം ഇന്നേ ദിവസം ഇവിടെ വെച്ച് നടത്തേണ്ടതിന് ബന്ധപ്പെട്ടവർ കൂടി ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുള്ളതും ഈ വിവാഹ ശുശ്രൂഷയ്ക്ക് സാക്ഷികളാകുവാൻ നമ്മെ എല്ലാവരെയും ക്ഷണിച്ച് ഇവിടെ വരുത്തിയിട്ടുള്ളതുമാണ്. ഈ വിവാഹ ശുശ്രൂഷ നടത്തി കൊടുക്കുവാൻ ന്യായമായി എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് രേഖാമൂലം അറിയിപ്പാനുള്ള ധാരാളം അവസരങ്ങളുണ്ടായിരുന്നുവെങ്കിലും ആരും അങ്ങനെ ഞങ്ങളെ ഇതുവരെ അറിയിച്ചിട്ടില്ല. എന്നാൽ ഈ വിവാഹ ശുശ്രൂഷ നടത്തി കൊടുക്കുന്ന ദൈവപുത്രൻ എന്ന നിലയിൽ ഒരിക്കൽ കൂടെ കൂടി വന്നവരോട് ഞാൻ ചോദിക്കുന്നു, വാഞ്ചലിസ്റ്റ് സോജൻ ജോർജും ഡോണ മാത്യുവും തമ്മിലുള്ള വിശുദ്ധ വിവാഹം നടത്തി കൊടുക്കുവാൻ തടസ്സമായി ന്യായമായി ഇന്ത്യൻ ഭരണഘടനാപരമായോ ഇരു സഭകളുടെയും ഭരണഘടനാപരമായോ ദൈവ വചന സംബന്ധമായോ എന്തെങ്കിലും ന്യായമായ തടസ്സമുണ്ടെങ്കിൽ രേഖാമൂലം അതറിയിക്കാനുള്ള അവസാന അവസരമാണ് ഈ അവസരം. ഇല്ല എങ്കിൽ ഇപ്പോൾ എന്ന പോലെ നിങ്ങളെപ്പോഴും ഈ വിഷയത്തിൽ മൗനമായിരിക്കേണ്ടതും ഈ വിശുദ്ധ വിവാഹത്തിന് നിങ്ങളെല്ലാവരും സാക്ഷികൾ ആയിരിക്കേണ്ടതും ആകുന്നു. നിങ്ങളുടെ മൗനം സമ്മതമായി ഞാൻ കണക്കാക്കുന്നു. ഈ വിവാഹം നടത്തി കൊടുക്കുവാൻ യാതൊരു തടസ്സവുമില്ല എന്ന് നിങ്ങളുടെ മൗനത്തിൽ നിന്ന് ബോധ്യമാകുന്നു. പ്രിയപ്പെട്ട സുവിശേഷകൻ സോജൻ ജോർജ് ശ്യാമുവേൽ, പ്രിയപ്പെട്ട ഡോണ മാത്യു, അത്യുന്നതനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽപ്പുണ്ട്. നിങ്ങൾ ഒരു ദിവസം ഇതുപോലെ ദൈവത്തിനായി ആസുംഭാഗം നിൽക്കേണ്ടി വരും. മനുഷ്യൻ പറയുന്ന ഏത് നിസാര വാക്കിനും ദൈവത്തോടെ കണക്ക് കൊടുക്കേണ്ടി വരും. ആ ഉത്തമ ബോധ്യത്തോട് ദൈവത്തിൻ്റെ അഭിഷക്തനായ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി ഹൃദയംഗമായി ആത്മാർത്ഥമായി നിങ്ങൾ ഇരുവരും വ്യക്തമായി മറുപടി നൽകേണ്ടതാണ്. ആദ്യമായി ഞാൻ സുവിശേഷകൻ സോജൻ ജോർജ് ശ്യാമുവേലിനോട് അതല്ലേ ചോദിക്കുന്നു, വിശുദ്ധ വിവാഹ അവസ്ഥയിലേക്ക് പ്രവേശിപ്പാൻ തടസ്സമായി എന്തെങ്കിലും കാര്യം പ്രിയപ്പെട്ട സോജൻ്റെ ജീവിതത്തിലുണ്ടോ? ഇല്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയ ഡോണ മാത്യുവിനോട് ഞാൻ ചോദിക്കുന്നു, ഈ വിശുദ്ധ വിവാഹ അവസ്ഥയിലേക്ക് പ്രവേശിപ്പാൻ തടസ്സമായി നിന്റെ ജീവിതത്തിൽ രഹസ്യമായോ പരസ്യമായോ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഇല്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഞാൻ പ്രിയപ്പെട്ട സോജൻ ജോർജിനോട് ചോദിക്കുന്നു, നിന്റെ സമീപേ നിൽക്കുന്ന ഡോണ മാത്യു എന്ന ഈ യുവതിയെ നിന്റെ ഭാര്യയായി സ്വീകരിപ്പാൻ നിനക്ക് സമ്മതമാണോ? സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ അവസരത്തിലും നീ അവളെ സ്നേഹിച്ച് ബഹുമാനിച്ച് സംരക്ഷിച്ച് പോറ്റിപ്പുലർത്തി ഒരു വിശ്വസ്ത ഭർത്താവിൻ്റെ എല്ലാ കടമകളും നിർവഹിപ്പാൻ കർത്താവിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുന്നുവോ? യെസ്. ഗോഡ് ബ്ലെസ് യു സോജൻ ജോർജ്. പ്രിയമോൾ ഡോണായോട് ഞാൻ ചോദിക്കുന്നു, നിന്റെ സമീപെ നിൽക്കുന്ന സുവിശേഷകൻ സോജൻ ജോർജ് എന്ന ഈ യുവാവിനെ നിന്റെ ഭർത്താവായി സ്വീകരിപ്പാൻ നിനക്ക് സമ്മതമാണോ? യെസ്. സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ സന്ദർഭത്തിലും നീ അദ്ദേഹത്തെ ബഹുമാനിച്ചു അനുസരിച്ചു കീഴ്പ്പെട്ടു ഒരു വിശ്വസ്ത ഭാര്യയുടെ എല്ലാ കർത്തവ്യങ്ങളും നിർവഹിപ്പാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു മോൾ. ഇവരെരുവരും ഇവിടെ സമ്മതം അറിയിച്ചിരിക്കുകയാൽ നിങ്ങളും സമ്മതം അറിയിച്ചിരിക്കുകയാൽ വിവാഹം നടത്തി കൊടുക്കുവാൻ മറ്റു തടസ്സങ്ങളിലായാൽ വിവാഹ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. ഗായക സംഘം ഇപ്പോൾ പാട്ട് പാടുന്ന പന്തൽ പന്തലങ്കരിച്ചു അന്നൂര സവിഞ്ഞുണ്ടാക്കി
മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്ക എന്നും കനിയുള്ള ദൈവമേ, ഇന്നി മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്ക എന്നും കനിയുള്ള ദൈവമേ. പ്രിയപ്പെട്ട സോജൻ ജോർജ്, പ്രിയ ഡോണ മാത്യു, ജീവിതത്തിലെ ഏറ്റവും അതിപ്രധാനമായ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ വന്നിരിക്കുകയാണ്. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, യേശുവപ്പച്ച അങ്ങ് ഇറങ്ങി വരണമേ, അങ്ങ് തന്നെ ഇറങ്ങി വന്ന് ഞങ്ങളെ ഒന്നാക്കണമേ എന്ന് ഒരു നിമിഷം നിങ്ങൾ ഇരുവരും ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ സാന്നിധ്യത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിലെ അപ്പച്ചൻ തന്നെ നിങ്ങളുടെ കരം പിടിച്ച് ഒന്നാക്കട്ടെ. ഒന്നിച്ച് പ്രാർത്ഥിച്ചാൽ രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ നിങ്ങളുടെ വലത് കരം നീട്ടിത്തരാം. ഒരു വാചകം ചൊല്ലി നിങ്ങളെ ഏദൻ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന് ഹാദാം ഹവമാരെ ഒന്നാക്കിയ പുത്രപുത്ര പരിശുദ്ധാത്മാവാം പ്രിയേകദന്യം തന്നെ വിശുദ്ധ വിവാഹ അവസ്ഥയിലേക്ക് പ്രിയപ്പെട്ട സോജൻ ജോർജിനെയും ഡോണ മാത്യുവിനെയും ഒന്നായി ചേർക്കുമാറാകട്ടെ. ഏദൻ പൂങ്കാവനത്തിൽ സ്വർഗത്തിലെ ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ പ്രഭാത നക്ഷത്രങ്ങൾ ഘോഷിച്ചുല്ലസിച്ചു. ഈ ഹാളിൽ വന്ന എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഒരു പുതിയ കുടുംബത്തിന് ദൈവം അടിസ്ഥാനമിട്ടിരിക്കുന്നു. ഒരു മിഷണറി കുടുംബം ഇവിടെ സംജാതമായിരിക്കുന്നു. ഈ അവസരം നമ്മുടെ വിശുദ്ധകരം ഉയർത്തി നമ്മൾ ഒന്നിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ അല്പസമയം സ്തുതിപ്പാൻ പോകുകയാണ്, ആരാധിപ്പാൻ പോകുകയാണ്. ആ
പ്രിയപ്പെട്ട സോജൻ, ഞാൻ പറഞ്ഞു ഉപയസമേത വാചകം. പ്രിയ ഡോണ മാത്യുവിന്റെ മുഖത്ത് നോക്കി പറയണം, സുവിശേഷകൻ സോജൻ ജോർജ് ആകുന്ന ഞാൻ. ഡോണ മാത്യു ആകുന്ന നിന്നെ, ഡോണ മാത്യു ആകുന്ന നിന്നെ ഇന്നു മുതൽ, ഇന്നു മുതൽ എന്റെ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളുന്നു, എന്റെ ഭാര്യയായി സ്വീകരിച്ചു. ഇപ്പോൾ മുതൽ, ഇപ്പോൾ മുതൽ മരണം നമ്മെ വേർപിരിക്കുന്ന നിമിഷം വരെ, മരണം നമ്മെ വേർപിരിക്കുന്ന നിമിഷം വരെ ഞാൻ നിന്നെ സ്നേഹിച്ചു, ഞാൻ നിന്നെ സ്നേഹിച്ചു, ബഹുമാനിച്ചു, ബഹുമാനിച്ചു, സംരക്ഷിച്ചു, സംരക്ഷിച്ചു, പോറ്റി പുലർത്തി, പോറ്റി പുലർത്തി, നിന്നോട് മാത്രം ചേർന്നിരുന്നുകൊണ്ട്, നിന്നോട് മാത്രം ചേർന്നിരുന്നുകൊണ്ട് ഒരു വിശ്വസ്ത ഭർത്താവിന്റെ, ഒരു വിശ്വസ്ത ഭർത്താവിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കടമകളും, എല്ലാ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിച്ചു കൊള്ളാമെന്ന്, നിർവഹിച്ചു കൊള്ളാമെന്ന് പിതാവാം ദൈവത്തെയും, പിതാവാം ദൈവത്തെ കർത്താവായ യേശു ക്രിസ്തുവിനെയും, കർത്താവായ യേശു ക്രിസ്തുവിനെയും അവന്റെ വിശുദ്ധ സഭയെയും, അവന്റെ വിശുദ്ധ സഭയെയും ശ്രേഷ്ഠ ദൂതന്മാരെയും, ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയാക്കി, സാക്ഷിയാക്കി ഞാൻ എന്റെ, ഞാൻ എന്റെ വലതുകരം തന്ന്, വലതുകരം തന്ന് ഇപ്പോൾ നിന്നോട്, ഇപ്പോൾ നിന്നോട് ഉഭയസമ്മതം ചെയ്തു കൊള്ളുന്നു, ഉഭയസമ്മതം ചെയ്തു കൊള്ളുന്നു. കർത്താവും അവന്റെ വിശുദ്ധ സഭയും ഇതിനെ സാക്ഷികൾ ആയിരിക്കുന്നു. ഡോണ മാത്യു ആകുന്ന ഞാൻ, ഡോണ മാത്യു ആകുന്ന ഞാൻ സുവിശേഷകൻ സോജൻ ജോർജ് ഡാനിയൽ ആകുന്ന അങ്ങേ, സുവിശേഷകൻ സാമുവേൽ സോജൻ ജോർജ് ആകുന്ന സാമുവേൽ ആകുന്ന അങ്ങേ, ആകുന്ന അങ്ങേ ഇന്നു മുതൽ, ഇന്നു മുതൽ എന്റെ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളുന്നു, എന്റെ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളുന്നു. ഇപ്പോൾ മുതൽ, ഇപ്പോൾ മരണം നമ്മെ വേർപിരിക്കുന്ന നിമിഷം വരെ, മരണം നമ്മെ വേർപിരിക്കുന്ന നിമിഷം വരെ സുഖത്തിലും ദുഃഖത്തിലും, സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഉയർച്ചയിലും താഴ്ചയിലും, ഉയർച്ചയിലും താഴ്ചയിലും ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന എല്ലാ സാഹചര്യങ്ങളിലും, ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന എല്ലാ സാഹചര്യങ്ങളിലും ഞാൻ അങ്ങയെ സ്നേഹിച്ചു, ഞാൻ അങ്ങയെ സ്നേഹിച്ചു, ബഹുമാനിച്ചു, ബഹുമാനിച്ചു, അനുസരിച്ചു, അനുസരിച്ചു, കീഴ്പ്പെട്ടു, കീഴ്പ്പെട്ടു അങ്ങയോട് മാത്രം ചേർന്നിരുന്നുകൊണ്ട്, അങ്ങയോട് മാത്രം ചേർന്നുകൊണ്ട് ഒരു വിശ്വസ്ത ഭാര്യയുടെ, ഒരു വിശ്വസ്ത ഭാര്യയുടെ എല്ലാ കടമകളും, എല്ലാ കടമകളും എല്ലാ ഉത്തരവാദിത്തങ്ങളും, എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ചു കൊള്ളാമെന്ന് പിതാവാം ദൈവത്തെയും, പിതാവായ ദൈവത്തെയും കർത്താവായ യേശു ക്രിസ്തുവിനെയും, കർത്താവായ യേശു ക്രിസ്തുവിനെയും അവന്റെ വിശുദ്ധ സഭയെയും, അവന്റെ വിശുദ്ധ സഭയെയും ശ്രേഷ്ഠ ദൂതന്മാരെയും, ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയാക്കി ഞാൻ എന്റെ വലതുകരം തന്ന് അങ്ങയോട് ഇപ്പോൾ ഉഭയസമ്മതം ചെയ്തു കൊള്ളുന്നു. കർത്താവും അവന്റെ വിശുദ്ധ സഭയും ഇതിന് സാക്ഷികൾ തന്നെ. ആമേൻ. പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന സ്വർഗസ്ഥനായ ദൈവം വാനസേനയോടി ഹോളിലേക്ക് ഇറങ്ങി വന്ന് പ്രിയപ്പെട്ട സോജനെയും പ്രിയപ്പെട്ട ഡോണയും ഇന്ന് ഒന്നാക്കി തീർത്ത ദൈവത്തിന്റെ കൃപയോർത്ത് നമ്മുടെ വിശുദ്ധ കരമുയർത്തി ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. എല്ലാ ദൈവമക്കളും ഞങ്ങളുടെ കൈകൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട് സന്തോഷത്തോടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം സ്നേഹിക്കാം. നിങ്ങൾക്ക് കൈവിടാം അല്പനിമിഷം. നമ്മളെ എവിടെ നിൽക്കുക? ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചതിൽ കാര്യങ്ങൾ കേൾക്കണം. നമ്മൾ സമയച്ചിട്ട് എല്ലാവർക്കും ഇരിക്കാം, ദൈവദാസന്മാർക്കും ഇരിക്കാം. സമയം ചുരുക്കൊണ്ട് ചില പ്രോഗ്രാമുകൾ കട്ട് ഷോട്ട് ചെയ്ത് വേഗത്തിൽ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മത്തായി സുവിശേഷം 19:3 നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ പരീശന്മാർ വന്ന് കർത്താവിനോട് ചോദിച്ച ചോദ്യവും അതിന് യേശു കർത്താവ് കൊടുത്ത മറുപടിയും നിങ്ങൾ രണ്ടുപേരും ഡോണായും പ്രിയ സോജൻ പാസ്റ്ററും ശ്രദ്ധിച്ച് കേൾക്കണം. സോജനും ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, വായിച്ചാട്ട്. പരീശന്മാർ അവരുടെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്നവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിന് അവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്തത്
എന്നും നിങ്ങൾ വായിച്ചിട്ടില്ല. നിങ്ങൾ വായിച്ചിട്ടില്ല അടുത്ത വാക്യം. അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല. ശ്രദ്ധിക്കുക, അതുകൊണ്ട് മേലാൽ ഇവർ രണ്ടല്ല, ഒരു ദേഹമത്രേ. ഇവിടെ സോജൻ, പ്രിയപ്പെട്ട ഡോണ, മേലാൽ നിങ്ങൾ രണ്ടല്ല, ഒരു ദേഹമത്രേ എന്ന് പറഞ്ഞാൽ, ഞാൻ, എൻ്റെ വീട്ടുകാർ, എൻ്റെ ജോലി, എൻ്റെ ശമ്പളം, എൻ്റെ പേഴ്സ്. നോ, ഇന്ന് മുതൽ അങ്ങനില്ല. നാം നമ്മുടെ വീട്ടുകാർ, നീ നിന്റെ വീട്ടുകാർ, നിന്റെ ആൾക്കാർ. ആ ചിന്ത മാറി നാം ഒന്നാണ്. പ്രിയപ്പെട്ട പപ്പായോടും മമ്മിയോടും, കുറത്തിയാട്ടെ പപ്പായോടും മമ്മിയോടും പറയാം, ഇന്ന് മുതൽ വീട്ടിലേക്ക് വരുന്നത് ഒരു മരുമോളല്ല, പിന്നെ ആരാജാ, ഒരു മോൾ. കേട്ടോ മമ്മി, അങ്ങനെ സ്വീകരിക്കുക. വയനാട്ടിലെ പപ്പായും മമ്മിയോടും വീട്ടിലൊരു മരുമോൻ വരെയല്ല, ഒരു മൂത്ത മോൻ. ഓക്കെ, പാസ്വംഗീകരിച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾ, നിങ്ങൾ, ഞങ്ങൾ, ഈ ചിന്താഗതി ഇവിടെ വച്ച് അവസാനിച്ചിട്ട് നാം. ഓക്കെ, കർത്താവിനോട് ചോദിച്ചു, ഏതെങ്കിലും കാരണവശാൽ ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കാമോ? യേശു കൊടുത്ത മറുപടിയാണ് വായിച്ചാട്ട് അടുത്ത വാക്യം. അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല, ഒരു ദേഹമത്രേ. യെസ്, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ. മക്കളെ രണ്ടുപേരും ശ്രദ്ധിച്ചേ, നിങ്ങളെ പാസ്റ്റർ ബി മോനച്ചൻ്റെ കരമാണെങ്കിലും ഒന്നിപ്പിച്ചത് സ്വർഗത്തിലെ ദൈവമാണ്. ഈ ബോധം നിങ്ങൾക്കുണ്ടാകണം. ഈ ബന്ധം മരണം വരെ നീണ്ടു നിൽക്കുന്നതാണ്. വിവാഹമോചനം, ഡൈവോഴ്സ് ദൈവം എതിർക്കുന്നു, ദൈവം വെറുക്കുന്നു. ബൈബിളിലുണ്ട് മലാക്കി പവനത്തിൽ. പെന്തക്കോസ്തുകാരുടെയിൽ പോലും തൻ്റേതല്ലാത്ത കാരണത്താൽ വിവാഹമോചനം വർദ്ധിക്കുന്നൊരു കാലമാണ്. ദൈവദാസനം എന്ന നിലയിൽ എനിക്ക് ക്ലിയറായി പറയാതിരിക്കാൻ കഴിയില്ല. വേദപുസ്തകം പറയുന്ന ഒരു കാരണം ചൊല്ലിയും ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യ ഉപേക്ഷിപ്പാൻ പാടില്ല. പ്രിയ സഹോദരന്റെ മുഖത്ത് നോക്കിയേ, മോളന്റെ മുഖത്ത് നോക്കിയേ, നിങ്ങളിൽ ഒരാൾ സ്വാഭാവികമായി മരണം വഴിയായി മാറ്റപ്പെടാം. അതുവരെയുള്ള ബന്ധമാണിത്. ഒന്നുകിൽ കർത്താവിൻ്റെ വരവ്, അല്ലെങ്കിൽ കിടന്ന മരണം. അതുവരെ നിങ്ങൾക്ക് രണ്ടുപേരുടെ സമ്മതത്തോടോ പരപ്പെരണയാലോ ഈ ബന്ധത്തിൽ നൊഴിയുവാൻ വിശുദ്ധ വേദപുസ്തകം അനുവദിക്കുന്നില്ല. മനുഷ്യവർഗത്തിൻ്റെ ഏറ്റവും കരാളമായ നിമിഷത്തിൽ പോലും ഹവ്വയെ ഉപേക്ഷിപ്പാണ്ടെയും ആദാമിനോട് പറഞ്ഞില്ല. രണ്ടുപേരും കയ്യോട് കൈ കോർത്ത് പിടിച്ച് ഏതൻ വിട്ടു പോകാനും ഒന്നിച്ച് ജീവിപ്പാനും ദൈവം അനുവദിച്ചെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വിഷമസന്ധിയിലും നിങ്ങൾ വേർപാട് അന്വേഷിക്കരുത്, ഒന്നിച്ച് നിൽക്കണം. ഓക്കെ, രണ്ടുപേരോട് ഒന്നുകൂടെ കൈ കൊടുത്താട്ട് ഞാൻ ഈ വാചകം പറയുമ്പോൾ നിങ്ങൾ വീണ്ടും ഞാൻ പറയുന്ന വാചകം പറയണം. ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. സ്തോത്രം. സോജനും മോളും ഒന്നിച്ച് പറഞ്ഞാട്ട്, ഡോണയും ഒന്നിച്ച് പറഞ്ഞാട്ട്, ഇന്ന് മുതൽ നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ജനം എന്റെ ജനം, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. മരണത്താലല്ലാതെ നാം തമ്മിൽ വേർപിരിയില്ല. സോജനോട് അടുപ്പിച്ച് മരണത്താലല്ലാതെ നാം തമ്മിൽ വേർപിരിയില്ല. മോൾക്ക് കൊടുത്താട്ട്, മരണത്താലല്ലാതെ നാം തമ്മിൽ വേർപിരിയില്ല. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇവരുടെ വിവാഹം പരസ്യപ്രഖ്യാപനം ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം ഞാൻ ഈ വാചകം പറയുമ്പോൾ സഭയൊന്നിച്ച് മൂന്ന് പ്രാവശ്യം ആമേൻ എന്ന് പറയണം. സുവിശേഷകൻ സോജൻ ജോർജ് ഷാമുവേൽ എന്ന ഈ യുവാവും ഡോണ മാത്യു എന്ന ഈ യുവതിയും തമ്മിൽ ദൈവമക്കളുടെ സാന്നിധ്യത്തിൽ, ദൈവസാന്നിധ്യത്തിൽ പരസ്പരം ഉഭയസമ്മതം ചെയ്ത് വിവാഹ അവസ്ഥയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാൽ അവർ ഇന്നു മുതൽ ഭർത്താവും ഭാര്യയുമായിരിക്കുന്ന വിവരം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ഞാൻ പരസ്യ പ്രഖ്യാപനം ചെയ്തു കൊള്ളുന്നു. കൈകളൊന്ന് അടിച്ച് അവരെ സ്വീകരിച്ചാട്ടെ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ഒന്നുകൂടെ കരങ്ങൾ അടിച്ച് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാം. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയമോളെ, ഗോഡ് ബ്ലസ് യു. നിങ്ങൾ ഇരുവരുമുള്ള യാത്രയിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൂടിയിരിക്കട്ടെ. നിങ്ങൾ കർത്താവിൽ ശ്രേഷ്ഠരാകട്ടെ. നിങ്ങൾ കർത്താവിൽ പ്രസിദ്ധരാകട്ടെ. ഹൃദയത്തിൽ നിന്ന് ഭീമോനച്ച നിങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ 10,000 യേശുവിനായി നേടാൻ കൃപ നൽകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സന്താനങ്ങളെ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. അവർ കർത്താവിൽ പ്രസിദ്ധരാകട്ടെ. ഭാര്യ ഭർത്താവിന് കീഴടങ്ങണം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. കീഴടങ്ങുന്ന ഭാര്യയും സ്നേഹിക്കുന്ന ഭർത്താവും കൊണ്ട് അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ സഭയ്ക്ക്, ദേശത്തിന് അനുഗ്രഹമാകട്ടെ. ഗോഡ് ബ്ലസ് യു. ബ്ലസ് യു. മക്കളെ, വന്നിരിക്കാം.
ഒരു വേദഭാഗം ഇപ്പോൾ വായിക്കും, അതിനുശേഷം സങ്കീർത്തനം വായിക്കും. അനുഗ്രഹ സങ്കീർത്തനം ഇരുന്നാട്ട് നിങ്ങളിരുന്നോ. ദൈവത്തിൻ്റെ ദാസന്മാർ ഒന്നിച്ച് ഇവരെ കലിവെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈ പ്രോസഷൻ ക്ലോസ് ചെയ്യുന്നതാണ്. വായിക്കാം എഫ് എസ് ലേഖനം. ആരാ വായിക്കുന്നത്? എഫ് എസ് ലേഖനം. ഓക്കെ, എഫ് എസ് ലേഖനത്തിൽ നിന്ന് പ്രിയപ്പെട്ട പാസ്റ്റർ ഇപ്പോൾ വായിക്കുന്നതാണ്. അഞ്ചാം അധ്യായത്തിൽ നിന്ന് വായിക്കും. അനേക വേദഭാഗങ്ങളുണ്ടെങ്കിൽ ഈ ഒരു വാക്യം മാത്രം, 5:22 മുതൽ വാക്യങ്ങൾ. യെസ്. ഭാര്യമാരെ, കർത്താവിൻ എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കരാ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണ ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രയേ ചെയ്യുന്നത്. നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ തൻ്റെ ഭാര്യയെ തന്നെ പോലെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിൻ്റെ ഭാര്യ നിൻ്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഓലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവാ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവാ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിൻ്റെ ആയുഷ്കാലം ഒക്കെയും നീ യെരുശലേമിൻ്റെയും നന്മയെ കാണും. നിന്റെ മക്കളെയും നീ കാണും. ഇസ്രായേലിൽ സമാധാനം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. നിങ്ങൾ മുമ്പേ വന്ന് നിൽക്കുക. കർത്താവിൻ്റെ ദാസന്മാർ ഒന്നിച്ചു വരിക. നമ്മൾ ഒന്നിച്ചുവരെ അനുഗ്രഹിച്ച് പാടാൻ പോകുന്നു. ഗായകസംഘം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഗായകസംഘം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗീയ പിതാവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതമാകിയാൽ സ്തോത്രം. ഞങ്ങളുടെ പ്രിയ മകൻ, പ്രിയ സോജനായി സ്തോത്രം. പ്രിയ മകൾ ഡോണയ്ക്കായി സ്തോത്രം. അവരുടെ ബാല്യം മുതൽ നീ അവർക്ക് ആശ്രയമായിരുന്നല്ലോ. ഈ ദിവസത്തിനായി നീ അവരെ ഒരുക്കിയതിനായി സ്തോത്രം. അവരുടെ യൗവനാരംഭത്തിൽ യേശുവിനെ സ്വീകരിപ്പാൻ
അവരുടെ രക്തത്താൽ കണികൾ പ്രാപിപ്പാൻ ദൈവം കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. നിന്റെ നല്ല ആത്മാവിനെ പ്രാപിപ്പാൻ കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. നിന്റെ മക്കളെ നീ സുവിശേഷ വേലയ്ക്ക് വിളിച്ചതിനായി സ്തോത്രം. അതിമഹത്തായി പദവിയിലേക്ക് അവരെ നിയോഗിച്ചതിനായി സ്തോത്രം. ഈ പകൽ ഏദൻ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന പരിശുദ്ധനായ ദൈവം ഈ ഹാളിലേക്ക് ഇറങ്ങി വന്നവരെ ഒന്നാക്കിയതോർത്തും സ്തോത്രം. ഈ നിമിഷത്തിന്റെ അഭിഷക്തന്മാരായി ഞങ്ങൾ ഒന്നിച്ച് പ്രിയപ്പെട്ട നിന്റെ കുഞ്ഞുങ്ങൾ ഇരുവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്താൽ ഇവർ അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ. സകലജലാജലങ്ങളെ സൃഷ്ടിച്ച് പാലിക്കുന്ന മഹോന്നതനായ ദൈവത്താൽ ഇവരിവരും അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ. കർത്താവേ, പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു ഭർത്താവിന് വേണ്ട, ഒരു വിശ്വസ്ത ഭർത്താവിന് വേണ്ട, എല്ലാ സൽഗുണങ്ങളും നൽവരങ്ങളും പ്രിയ പൈതൽ നൽകുവാൻ ഞങ്ങളവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ ഡോണായിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു ഉത്തമയായ ഭാര്യയ്ക്ക് വേണ്ട എല്ലാ സൽഗുണങ്ങളും നല്ല കൃപകളും പ്രിയ മകൾക്ക് നൽകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതയാത്രയിൽ നീ തുണയായി നിൽക്കണമേ. അവർക്ക് ആയുസ് നീ നൽകണമേ. അവർക്ക് ആരോഗ്യം നീ നൽകണമേ. സമ്പൽ സമൃദ്ധി നൽകണമേ. അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ നീ നൽകണമേ. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ കർത്താവേ, എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് ചേർന്ന് നടന്ന ദൈവം, വാദമോ തർക്കമോ ഉണ്ടാകുമ്പോൾ നീ അവരോട് ചേർന്ന് നടക്കണമേ കർത്താവേ. ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടാകുമ്പോൾ ഹല്ലേലൂയ കാനാവിൽ ഇറങ്ങിച്ചെന്ന കർത്താവ് അവിടെ ഇറങ്ങിച്ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പകലിന്റെ അഭിഷക്തന്മാരായി ഞങ്ങൾ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ നിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുന്നു. അവർ അനുഗ്രഹമായി തീരട്ടെ. അബ്രഹാമിനോടുകൂടെ സാറയെയും ഇസഹാക്കിനോടുകൂടെ റിബെക്കയെയും യാക്കോബിനോട് റാഹേലിനെയും ബോബസിനോട് രൂത്തിനെയും അനുഗ്രഹിച്ച ദൈവമേ, പ്രിയപ്പെട്ട സോജനോടുകൂടി ഡോണയെ ഈ പകൽ അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. അവർ അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥന കാരണം നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരു അഞ്ച് മിനിറ്റ് കൂടെ എല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ ഇവർ രജിസ്റ്ററിൽ ഒപ്പുവെക്കും. രണ്ട് സാക്ഷികൾ രണ്ട് സൈഡിൽ നിന്ന് വന്ന് അവർക്കും ഒപ്പുവെക്കാം. അതോടെ തുടർന്ന് ആദ്യമായി അവർക്ക് ഓഫറിങ് വഴിപാടർപ്പിക്കാം. അപ്പോൾ തന്നെ ഇവിടെ ദൈവദാസൻ ചിലരുടെ പേര് വിളിക്കും, അവർക്ക് ആശംസകൾ അറിയിക്കാവുന്നതാണ്. ഒന്ന് രണ്ട് പേരിപ്പോൾ മുൻപോട്ട് കടന്നു വന്ന് കർത്താവിനോർപ്പിച്ചതുപോലെ ആശംസ അറിയിക്കുന്നതാണ്. ഈ സഭയുടെ ഭാഗത്തു നിന്ന് പ്രിയ സഹോദരൻ ശ്രീകുമാർ കെ, അദ്ദേഹം ഇപ്പോൾ മുൻപോട്ട് കടന്നു വരും. അദ്ദേഹം ഞങ്ങളുടെ സൺഡേ സ്കൂളിൻ്റെ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ രണ്ട് വാക്ക് ആശംസകളായി അറിയിക്കുന്നതാണ്. രണ്ട് ഭാഗത്തു നിന്നുള്ള പ്രതിനിധികൾ മുൻപോട്ട് കടന്നു വരണം ഒപ്പിടാൻ വേണ്ടി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പ്രിയ സോജൻ്റെയും ഡോണയുടെയും വിവാഹത്തിൽ ആശംസ അർപ്പിക്കുക എന്നുള്ളതാണ്, ഫെയ്ത്ത് സെൻ്റർ ചർച്ചിൻ്റെ ഭാഗത്തു നിന്ന് ആശംസ അർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. പ്രിയ സോജനെ സംബന്ധിച്ച് മൂന്നാല് കാര്യങ്ങൾ എനിക്ക് വലിയ വളരെ വളരെ സന്തോഷത്തോടെ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം എപ്പോഴും ഒരു ചിരിച്ച മുഖത്തോടു കൂടിയേ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. ആ ചിരി ഈ വിവാഹം മൂലം ആ ചിരി കൂടുതൽ ജ്വലിക്കട്ടെ, കൂടുതൽ നന്നാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. രണ്ടാമത്തെ, ഏറ്റവും നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. എന്ത് കാര്യവും വളരെ നിഷ്കളങ്കമായി നോക്കുകയും കാണുകയും അതിനനുസരിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ്. ഈ വിവാഹബന്ധം മൂലം ആ നിഷ്കളങ്കത്തെ അതേപടി സൂക്ഷിക്കുവാൻ ദൈവം അദ്ദേഹത്തിന് തുണയുണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മൂന്നാമതായ കാര്യം, വളരെ സുവിശേഷ താല്പര്യമുള്ള ഒരു യൗവനക്കാരനാണ്. വിവിധങ്ങളായ ബീഹാറിൻ്റെയും മറ്റ് ഒറീസയുടെയൊക്കെ ഭാഗങ്ങളിൽ കടന്നുപോയി സുവിശേഷം അറിയിക്കാൻ അദ്ദേഹം കാണിച്ച വ്യഗ്രത വളരെ വലുതാണ്. അത് ഈ വിവാഹബന്ധത്തോടു കൂടി കൂടുതൽ ജ്വലിക്കുവാൻ, നമ്മുടെ ഫാസ്റ്റർ പറഞ്ഞ പോലെ 10,000 നേടുവാൻ അത് ഇടയാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അവസാനമായിട്ട്, വളരെ വിശേഷമായ ഒരു പ്രസംഗ ശൈലിയുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക രീതിയാണ്. ആ രീതിയിൽ തന്നെ അദ്ദേഹം മുന്നോട്ട് വളർന്നു വരുവാനും അവിടെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാനും സദൻഫയുടെ പേരിലും എൻ്റെ പേരിലുമുള്ള ആശംസകളെ അറിയിച്ചുകൊണ്ട് ഇരിക്കുന്നു. തുടർന്ന് ആശംസകൾ അറിയിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അബി പൗലോസ് ആണ്. വധുവിൻ്റെ ഭാഗത്തു നിന്ന് കടന്നു വന്ന് കർത്താവിൻ്റെ ദാസനെ ഓർത്ത് സ്തുതിക്കുന്നു. അദ്ദേഹം ചില വാക്കുകൾ ആശംസകളായി അറിയിക്കും. ദൈവനാമത്തെ പടുമാറാട്ട്. ഇന്ന് പകല് പ്രിയ സോജൻ്റെയും ഡോണയുടെയും വിവാഹത്തിൽ ആൾക്കാർ കുറഞ്ഞു പോയതിൽ വിഷമമില്ല. കാരണം ദൈവദൂതന്മാർക്ക് ഈ ക്വാറന്റൈനോ ഇതൊന്നും ഇല്ലല്ലോ, കൊറോണയൊന്നും ഇല്ലല്ലോ. എൻ്റെ സങ്കല്പത്തിൽ നിങ്ങളുടെ വിവാഹത്തെ സംബന്ധിക്കുവാൻ, ആശീർവദിക്കുവാൻ ഒത്തിരി ദൈവദൂതന്മാർ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം
ദൈവം നിങ്ങൾ സന്തോഷിക്കുന്നു. നിങ്ങളൊരു മിഷണറി കുടുംബമാണ്. വയലിലേക്ക് കടന്നു പോകുന്നു. ദൈവം സ്വർഗത്തിൽ നിന്ന് കൽപ്പന കൊടുത്തിട്ടുണ്ട് ദൂതന്മാരോട്, ഇന്ന് മുതൽ ഇവരോട് കൂടെ ഉണ്ടായിരിക്കണം. എൻ്റെ മക്കളാണ്, പോകുന്നിടത്തെല്ലാം അനുഗ്രഹത്തോടെ നിങ്ങളെ നടത്തുവാൻ ദൈവമുണ്ടല്ലോ. പ്രിയ ഡോണയെ വർഷങ്ങളായിട്ട് പരിചയമുണ്ട്, കുടുംബത്തെ പരിചയമുണ്ട്. ഈ ഡോണയുടെ മാതാവും പിതാവും, അതുപോലെ അവരുടെ മൂത്ത വല്യപ്പച്ചനായ ജേക്കബ് പാസ്റ്റർ, ഇളയപ്പനായ ബിജു പാസ്റ്റർ, ഇവർ മൂന്ന് പേരും വയനാട്ടിൽ ട്രൈബൽസിൻ്റെ ഇടയിൽ വളരെ സ്തുത്യർഹമായ സേവനം ചെയ്യുന്നു. ലോകം അറിയുന്നില്ല, പക്ഷെ സ്വർഗമറിയുന്നു. മദ്യത്തിൽ മുങ്ങിപ്പോയ, മയക്കുമരുന്നിന് അടിമയായ അനേക ജീവിതങ്ങളെ മടക്കി കൊണ്ടുവരുവാൻ ദൈവം അവരെ അത്ഭുതകരമായി ഉപയോഗിക്കുന്നു. അപ്പോൾ പ്രിയ ഡോണയും ആ സാഹചര്യങ്ങളെല്ലാം കാണുവാനും ആ അവരെ സ്നേഹിക്കുവാനായി എളിയവരെ ശുശ്രൂഷിക്കുവാനൊക്കെയുള്ള മനസ്സോടെ ദൈവം വളർത്തിക്കൊണ്ടുവന്നു. ഞാനിപ്പോൾ ഓർക്കുകയാണ്, ഈ ഒരു സാഹചര്യത്തിൽ ഡോണ വളർന്നത് ഉറപ്പായും ബീഹാറിലേക്ക് കടന്നു പോകാനുള്ള നല്ലൊരു ട്രെയിനിങ് ദൈവം കൊടുത്തതാണ്. അവിടെയും പ്രിയ മകളോടുകൂടെ പ്രിയ അപ്പൻ്റെയും അമ്മയുടെയും അനുഗ്രഹങ്ങൾ ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒരു ചെറിയ ഒരു നാടൻ കഥ ഒരു മിനിറ്റിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. മണ്ണാങ്കട്ടയും കരിയിലെയും കാശിക്ക് പോയ കഥ പണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. വലിയ കാറ്റ് വന്ന രണ്ടുപേരും ആടിപ്പാടി നടക്കുമ്പോൾ വലിയ കാറ്റ് വന്നു. കരിയില പറഞ്ഞു, അയ്യോ ഞാൻ മറന്നു പോകുമല്ലോ. മണ്ണാങ്കട്ട പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ നിൻ്റെ മുകളിൽ കയറിയിരിക്കാം, പറന്നു പോകത്തില്ല. മണ്ണാങ്കട്ട കയറിയിരുന്നു, കാറ്റ് പോയി, ഒരു കുഴപ്പമില്ല. രണ്ടുപേരും പിന്നെ യാത്ര തുടങ്ങി. അപ്പോഴാണ് വലിയ മഴ വരുന്നത്. മണ്ണാങ്കട്ട പറഞ്ഞു, അയ്യോ മഴയാണല്ലോ, ഞാൻ അലിഞ്ഞു പോകുമല്ലോ. കരിയില പറഞ്ഞു, സാരമില്ല, പേടിക്കണ്ട, ഞാൻ മുകളിൽ കയറി നിൽക്കാം, അലിയത്തില്ല. കാറ്റ് വന്നപ്പോൾ സംരക്ഷിക്കുവാൻ മണ്ണാങ്കട്ടയുണ്ടായിരുന്നു, മഴ വന്നപ്പോൾ സംരക്ഷിക്കുവാൻ കരിയില ഉണ്ടായിരുന്നു. പ്രിയ മക്കളെ, ഒരുപക്ഷെ ബീഹാറിൽ കാറ്റുണ്ടാകാം, കോളുണ്ടാകാം, മഴയുണ്ടാകാം, പക്ഷേ നിങ്ങൾ പരസ്പര പൂരകങ്ങളായി ഒരാളൊരാളെ സഹായിച്ച് ദൈവത്തിൻ്റെ കൊടയായി നിന്നുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഒന്നിനും നിങ്ങളെ തകർക്കുവാൻ കഴിയത്തില്ല. ദൈവം പറഞ്ഞ, ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ ദൈവം കൂടെയുണ്ടല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ ശുശ്രൂഷയെ മാനിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇപ്പോൾ ഐ പി സി ഫെയ്ത്ത് വർഷിപ്പ് സെൻറ്റർ കായംകുളം സഭയുടെ ഒരു ചെറിയ സമ്മാനം അവർക്ക് നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവവചനം അവരുടെ ജീവിതത്തിൽ സ്ഥിരമുള്ളതായി തീരുവാൻ ഒരു വേദപുസ്തകം ഞങ്ങൾ അവർക്ക് സമ്മാനിക്കുന്നു. ദൈവം അവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കട്ടെ. ദൈവവചനം എല്ലാ കാലത്തും അവർക്ക് ആശ്വാസം നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് നന്ദി അറിയിക്കുവാനായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അനൂപിനെ മുൻപോട്ട് ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ പോലെ വന്ന് കടന്നുവന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഈ നല്ല പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകലൊരുമിച്ച് നമുക്ക് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രതികാലിങ്ങനെ പ്രിയ സോജൻ്റെയും പ്രിയ ഡോണയുടെയും വിവാഹം നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ എല്ലാ അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാരംഭമായി സർവശക്തനായ ദൈവത്തിന് ഈ പകൽ എല്ലാ നന്ദിയും പുകഴ്ചയും ഈ പകൽ അർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ വിവാഹ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി അതിൻ്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുവാൻ കർത്താവിൽ ശ്രേഷ്ഠനായ അഭിഷേക്തൻ പ്രിയ ബി മോനച്ചൻ അവരുകളെ സ്വർഗം നിയോഗിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തോടുള്ള നന്ദിയെ ഈ പകൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അതേപോലെ ഈ ഹാള് ആമേൻ, അതേപോലെ മറ്റ് ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിത്തന്ന വത്സല്യ ദൈവസഭയോടും ഈ തന്നത്തിൽ നന്ദിയെ ഓർമ്മിപ്പിക്കുന്നു. അതേപോലെ ഇവിടെ ആയിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യരായ ദൈവവൃത്തന്മാർ, മുഖ്യ സന്ദേശം കൈമാറിയ കർത്താവിൻ്റെ അഭിഷേക്തൻ ലീഡ് ചെയ്ത ആമേൻ കർത്താവിൽ ബഹുമാന്യ ദൈവവൃത്തൻ ഇരുവരോടുമുള്ള നന്ദിയെ ഈ ധർണത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ലീഡ് ചെയ്ത കർത്താവിൻ്റെ ദാസൻ പ്രിയ ഫ്ലെവി ആ കർത്താവിൻ്റെ ദാസനോടും ഞാൻ നന്ദി ഓർമ്മിപ്പിക്കുന്നു. പ്രതികാലം ഇവിടെ ആയിരിക്കുന്ന ലൈവിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, അതേപോലെ തന്നെ അമേൻ വീഡിയോ പകർത്തുന്ന കർത്താവിൻ്റെ ദാസന്മാർ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിനെ പ്രിയ അഭിലാഷിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയെ ഓർമ്മിപ്പിക്കുന്നു. ഇരു കുടുംബത്തിൽ നിന്ന് കടന്നു വന്ന മാതാപിതാക്കൾ, വധുവിൻ്റെയും വരൻ്റെയും ഭാഗത്തു നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവർ ഏവർക്കുമുള്ള നന്ദിയെ ഈ ധർണത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ദൈവം
ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു. നന്ദി അറിയിച്ച കർത്താവിൻ്റെ ദാസനോടുമുള്ള ഹൃദയംഗമായ നന്ദിയെ സ്നേഹത്തെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഈ ശുശ്രൂഷയുടെ പ്രാരംഭം മുതൽ ഇതുവരെയും ഒരു തടസ്സങ്ങളോ പ്രയാസമോ ഇല്ലാതെ വളരെ ചന്തമായി ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചു. അങ്ങനെയെങ്കിൽ എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച അല്പ നിമിഷങ്ങൾ ഒരുമിച്ച് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാമല്ലോ. ഹാലലൂയ്യ. നമ്മെല്ലാവരും പ്രാർത്ഥനയുടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വഗീസ് വിചാക്കോ അദ്ദേഹം മുൻപോട്ട് കടന്നു വന്ന് ചുരുക്കമായി പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും. അതിനുശേഷം കർത്താവിൽ മിലേറിയ ദാസൻ പാസ്റ്റർ ബി മോനച്ചൻ അവർക്ക് ആശീർവാദം പറഞ്ഞ് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ അങ്ങയുടെ തിരുപാദമെടുത്തെങ്കിൽ കർത്താവേ, ശുശ്രൂഷയുടെ ആരംഭം മുതൽ ഈ സമയം വരെയും വ്യാപരിച്ച ദൈവകൃപ അനുഭവിപ്പാൻ കർത്താവിടെ വരുത്തി തോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങളുടെ ശ്രേഷ്ഠ ദാസന്മാരുടെ സാന്നിധ്യത്തിൽ പ്രിയ മക്കളുടെ വിവാഹം കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുവാൻ കർത്താവ് സഹായിച്ചു. ദൈവമേ, അവരുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, ദൈവസഭ കർത്താവെ, അവരെ ഈ നിലയിൽ വളർത്തിയെടുത്ത കർത്താവ്, ഇതിനു വേണ്ടി അധ്വാനിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. പ്രിയ മകൻ സോജനെയും പ്രിയ മകൾ ഡോണായെയും കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഒരു മിഷണറി കുടുംബമായി കർത്താവെ തുടർന്നുള്ള അവരുടെ ജീവിതകാലം കർത്താവിന് ഏറ്റവും പ്രയോജനമുള്ള കർത്താവെ സാക്ഷ്യമുള്ള ജീവിതം നയിപ്പാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അനുഗ്രഹിക്കുന്നവരെയാണല്ലോ കർത്താവെ, ആ അനുഗ്രഹമാണല്ലോ എന്നും നിലനിൽക്കുന്നത്. ആ അനുഗ്രഹം ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലുണ്ട് എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കർത്താവെ, അങ്ങ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. കർത്താവെ, ഈ കൂട്ടായ്മയെ കർത്താവെ, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയെ കർത്താവെ ഇത്രത്തോളം നിയന്ത്രിച്ച കർത്താവിൻ്റെ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം. മഹത്വമെല്ലാം അങ്ങയ്ക്ക്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുതുണായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന ശുദ്ധാത്മാവിൻ്റെ നിരന്തരമായി സംശയം കാവലും കൂട്ടായ്മയും നമ്മോടും വിശേഷിച്ച് ഇന്ന് വിവാഹിതരായി തീർന്ന പ്രിയമക്കളോടും കൂടെ ഇപ്പോഴെപ്പോഴും കർത്താവിൻ്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. ഈ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് ചില ക്രമങ്ങൾ മാറ്റിയാണ് ഇവിടെ നടത്തുന്നത്. ഇപ്പോൾ ദൈവദാസന്മാരായ ഞങ്ങൾ നിന്ന് ഒരു ഫോട്ടോ എടുക്കും, ശ്രദ്ധിച്ച് കേൾക്കണം. അതിനുശേഷം മാതാപിതാക്കൾ വന്ന് ഇവരെ സ്വീകരിക്കും. ഇപ്പോൾ അവരാണ് നടക്കേണ്ടത്, പക്ഷേ ദൈവദാസന്മാരായ ഞങ്ങൾക്കിവിടെ നീങ്ങേണ്ടതുകൊണ്ടാണ്. അതിനുശേഷം കേക്ക് മുറിക്കൽ നടക്കും. അതോടൊപ്പം ശ്രദ്ധിക്കണം, മേളിൽ ഫുഡ് കഴിക്കുന്ന സഹോദരങ്ങൾ, അതിനുശേഷം ഇവിടെ നിൽക്കുന്നവർ മേളോട്ട് പോയി കഴിഞ്ഞു മാത്രമേ മേളിൽ ഉള്ളവർ ഇവിടേക്ക് വരാവൂ. ഒന്നിച്ച് ഒരേ സമയത്ത് ഈ ഹാളിൽ 20-ൽ കൂടുതൽ ആൾ കാണരുത്. ദൈവകുറവിയാൽ മഴയും മറ്റ് കാര്യങ്ങൾ കൊണ്ട് ആരും ഇതുവരെ ഇവിടെ വന്നില്ല. എല്ലാം ദൈവം അനുഗ്രഹമാക്കി നടത്തി, ദൈവത്തിൻ്റെ കൃപയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, മേളിലുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരാണെന്ന് എനിക്കറിയാം. നിങ്ങളവിടെ ഇപ്പോൾ ഫുഡ് കഴിക്കുക. ഇവിടുത്തെ നിങ്ങൾ ഇത്രയും പേരുടെ ഫോട്ടോ എടുത്ത ശേഷം ഇവരിവിടെ നിൽക്കും. മേളോട്ട് നിങ്ങൾ പോയിട്ട് മേളിൽ നിന്നുള്ളവരെ ഇവിടേക്ക് വിടണം. മകനെ ൂർണപ്പെട്ടല്ലോ മതിയാവാതെ
ശേഷം മാതാപിതാക്കൾ മാസ്റ്റർ ഫോട്ടോ കഴിഞ്ഞാൽ മുമ്പോട്ട് വന്ന് രണ്ട് മാതാപിതാക്കൾ മുമ്പോട്ട് വന്ന് ഇവരെ ഇവരെ ഇവരെയും സ്വീകരിക്കണം. അതേ തുടർന്ന് കേക്ക് മുറിക്കലൊക്കെ നടത്തുന്നതാണ്.
Trust you.